സദ്വേഷണം ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ വളരെ മർമ്മപ്രധാനമായ രണ്ട് മൂന്ന് വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള കാര്യമാണ്. അപ്പോൾ കുറച്ച് വിശദമായിട്ടുള്ള വീഡിയോയാണ്. ആ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ അതിലേക്ക് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ പറയുന്നത് വെച്ചാൽ ശാന്തിഗിരി ആശ്രമവുമായിട്ട് ബന്ധപ്പെട്ട് ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഇൻ്റർനാഷണൽ ഓപ്പറേഷനിലെ ഒരു സ്വാമി, ചാർജുള്ള ഒരു സ്വാമി, ജനനന്മ ജ്ഞാന തപസ്സി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പഴയ പൂർവ്വനാമം എന്ന് പറഞ്ഞാൽ പ്രതാപ് സിംഗ്. അദ്ദേഹത്തെ ആസ്പദമാക്കി കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിൽ ഒരു വാർത്ത വന്നു. മറ്റൊന്നുമല്ല വാർത്ത, അങ്കമാലി സ്വദേശിയായ ശുചിത് എന്ന് പറഞ്ഞൊരാളെ മദ്യ ഫാക്ടറി തുടങ്ങാൻ വേണ്ടി 70 ലക്ഷം രൂപ കടം മേടിച്ചു പറ്റിച്ചു എന്നുള്ളതാണ്. 25 കോടിയുടെ പ്രോജക്റ്റാണ്. 20 കോടി ആരോ ചെന്നൈയിലുള്ള ആരോ അവർക്ക് ലോൺ കൊടുക്കാമെന്ന് പറഞ്ഞ് അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ കാണിച്ചു, അതിൻ്റെ ഫോട്ടോസ് കാണിച്ചു, ആ ക്യാഷിൻ്റെ ആ ബ്രീഫ് കേസിൽ പണമടക്കിയ അത് കാണിച്ചു. ആ വീഡിയോയിൽ പറയുന്ന ഈ പ്രതാപ് സിംഗ് എന്ന് പറയുന്ന ജനനന്മ സ്വാമി പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ എന്താണ് പ്രധാനപ്പെട്ട വ്യക്തി എന്ന് വെച്ചാൽ മഠാധിപതി ആൻഡ് ഓർഗനൈസർ അല്ല ജനറൽ സെക്രട്ടറി എന്നിവരാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്, നടപ്പാക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. പക്ഷേ ഞാൻ പറയുന്നത് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു ആശ്രമത്തിൽ നിന്ന് തന്നെ പൊക്കിക്കൊണ്ടുപോയി ഡോക്യുമെൻറ്റ്സ് ഇല്ലാതെ പണം മേടിക്കാൻ. ഈ ഡോക്യുമെൻറ്റ്സ് ഇല്ലാതെ പണം മേടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരാളെ പറ്റിക്കാൻ ഒരു മുന്നൊരുക്കമല്ലേ? ഒരു ഗൂഢാലോചനയുടെ ഭാഗമല്ലേ? അത് ചിന്തിക്കണം നമ്മൾ. നാളെ ചിലപ്പോൾ ഇത് ഈ കേസെന്ന് പറഞ്ഞാൽ സാമ്പത്തികമാണ്. നാളെ ഈ കേസ് ചിലപ്പോൾ ഒത്തുതീർപ്പാകാം, ഒത്തുതീർപ്പാകാതിരിക്കാം, അത് കേസുമായിട്ട് അവർ മുന്നോട്ട് പോകാം, പണം കൊടുക്കാം കൊടുക്കാതിരിക്കാം. പക്ഷേ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ അടിസ്ഥാന പ്രമാണം ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിൻ്റെയാണ്. ആ ഗുരുവിൻ്റെ തത്വങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ മദ്യ വ്യവസായവും മറ്റും നടത്തി പണം ആൾക്കാരെ നിന്ന് പറ്റിച്ച് വാങ്ങിക്കാൻ ശ്രമിച്ചത് ഒരിക്കലും നീതീകരിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെ ആസ്പദമാക്കി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഈ വാർത്ത വന്നതിന് ശേഷം ആശ്രമത്തിൻ്റെ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് പബ്ലിക്കിലേക്ക് ഒരു മെസ്സേജ് ഇതുവരെ വന്നിട്ടില്ല. ഒന്നെങ്കിൽ ഈ ആശ്രമം ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം, ആശ്രമത്തിന് വേണ്ടിയാണ് ഇദ്ദേഹം പണം സ്വീകരിച്ചതെന്ന് വരണം, എന്നിട്ട് ആ പണം കൊടുക്കാനുള്ള ബാധ്യത ആശ്രമത്തിനുണ്ടാകണം. അതിന് വിശ്വാസമൂഹത്തിൻ്റെ നിന്ന് പണം സ്വീകരിക്കാം, ആശ്രമത്തിൻ്റെ പ്രോപ്പർട്ടി വിൽക്കാം, അങ്ങനെ പല വഴികൾ അവർക്ക് സ്വീകരിക്കാം. അതേസമയത്ത് അദ്ദേഹം ഇവിടെ നിന്ന് വിട്ടു നിന്ന സമയത്താണെങ്കിൽ ഈ ഇദ്ദേഹം ഗുരുവിൻ്റെ അടിസ്ഥാന പ്രമാണത്തിന് എതിരായ ഒരു പ്രവൃത്തി ചെയ്തതുകൊണ്ട് അദ്ദേഹത്തെ നിരൂപാധികം ഈ ആശ്രമത്തിൽ നിന്ന് പുറത്താക്കേണ്ടതല്ലേ എന്ന് ചിന്തിക്കണം. മനസ്സിലായില്ലേ? ഇത് യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞതാണ് സത്യം. എന്ന് വെച്ചാൽ ആശ്രമം എന്നെ പൊക്കിയെടുത്ത് പറഞ്ഞയച്ചു, എവിടെ നിന്നെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഇല്ലാതെ പണം കൊണ്ടുവരണം, മേടിക്കണം. അതിന് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ആശ്രമത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ടാവും. അതിലേക്ക് നമുക്ക് വരാം. കാരണം വെച്ചാൽ ഇത് പറയാൻ കാര്യമെന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം അവിടുത്തെ ഒരു ഡയറക്ട് ബോർഡ് മീറ്റിംഗ് നടന്നു. ആ മീറ്റിങ്ങിൻ്റെ വോയിസ് ഈ പറയുന്ന ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന ആൾ അവിടുത്തെ ഒരു 150 മഞ്ഞ വസ്ത്രധാരികളെ വിളിച്ചിരുത്തി അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ഒരു നേതൃത്വത്തിൽ അദ്ദേഹം വന്നു. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റുള്ള പ്രസംഗം അദ്ദേഹം പറയുന്നു. അത് അവിടെ ഇവിടെയും തൊടാതെ ഒന്നെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറയണം, അല്ലെങ്കിൽ സ്വീകരിക്കില്ലെന്ന് പറയണം, അല്ലെങ്കിൽ ആ സ്വാമി തെറ്റുകാരനാണെന്ന് പറയണം, ഇതൊന്നും പറയാതെ അങ്ങനെയുള്ള ആൾക്കാരെ കുറേ അടിമകളെ വിളിച്ചിരുത്തി ഇദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവിടെ നിന്നിറങ്ങിപ്പോവുകയും ചെയ്തു. ആ വോയിസ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചുതരാം, അത് കേൾക്കേണ്ടതാണ്. ആ വോയിസ് 2 ദിവസമായി അന്ന് ബോർഡ് മീറ്റിംഗ് നടത്തിയപ്പോൾ തന്നെ അതിനകത്തുള്ള നമ്മൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെയുണ്ട്. പക്ഷേ നമ്മളത് പുറത്ത് വിടാതിരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന സോഴ്സുകൾ നമ്മളൊരിക്കലും കൃത്യമായിട്ട് മനസ്സിലാകാതിരിക്കാൻ വേണ്ടി. ഇപ്പോൾ ഏകദേശം സ്പ്രെഡായിട്ടുണ്ട് ആ വോയിസ്. അതുകൊണ്ട് ഞാനിവിടെ കേൾപ്പിച്ചു തരാം. ആ വോയിസ് ഒന്ന് കേൾക്കണം, എന്നിട്ട് വേണം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട്. കോടതി കാര്യങ്ങളുമൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്രമത്തിൻ്റെ പർണശാലയും ആശ്രമത്തിലെ പ്രാർത്ഥനാലയവും ഒക്കെ കാണിച്ചുകൊണ്ട് ആശ്രമത്തിൻ്റെ യശസ്സിന് കളങ്കം വരുന്ന രീതിയിൽ അവരത് സംപ്രേഷണം ചെയ്യുകയുണ്ടായി. ആശ്രമത്തെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞ സ്വാമിയുടെ കേസുമായി ബന്ധപ്പെട്ട് ആശ്രമം
ആശ്രമത്തിൽ നേരിട്ടോ ആശ്രമത്തിലെ മറ്റ് സന്യാസിമാർക്കോ അതിൽ യാതൊരുവിധ പങ്കുമില്ല എന്ന് ഈ അവസരത്തിൽ എല്ലാവരെയും അറിയിക്കുന്നു. കോടതിയുടെ വ്യവഹാര കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പല ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് ഒരു പൊതുവേദിയിൽ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടതില്ല, അത് നമ്മുടെ കാര്യവുമല്ല. ഈ വിഷയത്തെക്കുറിച്ച് ഇവിടെ ഏതെങ്കിലുമൊക്കെ സമയം ഇതിന് മുമ്പായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആശ്രമത്തിനെതിരെ ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള കിംവദന്തികളും പലതരത്തിലുള്ള പ്രചരണങ്ങളും ഒക്കെ പല കാലങ്ങളായിട്ട് ഉന്നയിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ തേടിയിരുന്നത് മറ്റ് മാധ്യമങ്ങളെയോ അതിൽ വരുന്ന വിചാരണകളെയോ അല്ല, പ്രധാനമായും നിയമ സംവിധാനത്തെയാണ്. നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് മുന്നോട്ട് പോയിരിക്കുന്നത്. ഈ കാര്യത്തിൽ ഏതെങ്കിലും നിലയിൽ ആശ്രമത്തിൻ്റെ ഭാഗത്ത് നിന്ന് നിയമ നടപടികൾ ആർക്കെങ്കിലും എതിരെ, ഇപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യം വന്നിട്ടില്ല, അങ്ങനെ ഒരു നിയമ നടപടികൾ ആവശ്യമായി വന്നാൽ നമ്മൾ പ്രസ്ഥാനത്തിൽ നിന്ന് അതിനുള്ള കാര്യങ്ങൾ കൈക്കൊള്ളുന്നതാണെന്ന് കൂടി ഇതിൽ അറിയിക്കുന്നു. സ്വാമിയെ സംബന്ധിച്ചിടത്തോളം സ്വാമി ഗുരുഭദ്ര സ്വാമിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു രണ്ട് വർഷമായിട്ട് പ്രധാനമായിട്ടും അത് കേന്ദ്രീകരിച്ച യാത്രകളും ആശുപത്രി വാസവുമൊക്കെ ആയിട്ട് തുടരുകയായിരുന്നു. അതിനിടെയാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് എനിക്കറിയുവാനായിട്ട് സാധിച്ചത്. എന്തായാലും ഈ കാര്യത്തിൽ സ്വാമിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ ഗുരുധർമ്മ പ്രകാശ സഭയിൽ ചർച്ച ചെയ്തിട്ട് ഉചിതമായ നടപടിയും എന്തെങ്കിലും ആവശ്യമായി വന്നാൽ അത് സ്വീകരിക്കുന്നതായിരിക്കുമെന്ന് കൂടി ഈ അവസരത്തിൽ നിങ്ങളെല്ലാവരെയും അറിയിക്കുന്നു. ഇതാണ് പ്രധാനമായും എനിക്ക് ഇതിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. നമ്മുടെ ഈ ആശ്രമം അനുസ്യൂതമായി മുന്നോട്ട് പോകുന്ന വലിയൊരു പ്രസ്ഥാനമാണ്. ഒരു വ്യക്തിയോ അല്ലെങ്കിൽ രണ്ട് വ്യക്തിയോ 100 വ്യക്തികളോ ചേർന്നതല്ല പ്രസ്ഥാനം. പ്രസ്ഥാനം ഒരുപാട് ആളുകളുടെ കൂട്ടമാണ്. ഇതൊരു സൊസൈറ്റിയാണ്. സൊസൈറ്റിയുടെ ഭരണഘടനയ്ക്കനുസരിച്ചുള്ള പ്രഖ്യാപിത മൂല്യങ്ങളുമായിട്ടാണ് നമ്മളെല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അതിനെ സംരക്ഷിക്കുകയോ അല്ലെങ്കിൽ അതിനുവേണ്ട സഹായ സഹകരണങ്ങളോ ഒത്താശകളോ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് ആശ്രമത്തിൻ്റെ രീതിയല്ല. അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. പ്രത്യേകിച്ചും നിങ്ങളെ ആശ്രമത്തിൻ്റെ വിവിധ കർമ്മ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. നിങ്ങൾ മാനേജർമാരെന്ന് നമ്മൾ പറയുമ്പോൾ മാനേജ് ചെയ്യുന്ന ആളുകളാണ്. നിങ്ങളുടെ കൂടെയുള്ള കൂട്ടം ആളുകളെ മാനേജ് ചെയ്യുമ്പോൾ ആ സമൂഹത്തിൽ വരുന്ന ചില ചർച്ചകളുണ്ടാകും. ഈ ചർച്ചകളെ സംബന്ധിച്ചിടത്തോളം ആളുകളെ അങ്ങനെ നമ്മൾ ബ്ലെയിം ചെയ്തിട്ടും കാര്യമില്ല. അങ്ങനെ ഒരു സംഭവമാണ് നമ്മുടെ ശ്രദ്ധയിൽ വരികയുണ്ടായത്. അപ്പോൾ ഒരാളതിനെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും നമ്മളെ കുറ്റം പറഞ്ഞെന്ന് പറഞ്ഞാൽ തന്നെയും അതിനെ തൽക്കാലം നമ്മൾ പ്രതിരോധിക്കേണ്ടതില്ല. പറയാനുള്ള ആളുകൾ പറയട്ടെ, ചിലപ്പോൾ ആളുകൾ അവരുടെ വിഷമം കൊണ്ട് പറയുന്നതാണ്. ഇത്രയും കാലത്തെ ആശ്രമത്തിൻ്റെ ഒരു യശസ്സിനൊരു മങ്ങലേറ്റു എന്നുള്ളൊരു ധാരണ ഉള്ളത് കൊണ്ട് പറയുന്നതാണ്. പക്ഷേ നമ്മൾ ഏത് കാര്യത്തെയും, ഞാൻ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്, ഏത് കാര്യത്തെയും ആശ്രമത്തെ സംബന്ധിച്ചിടത്തോളം നേരിടുന്നത് തികച്ചും നിയമപരമായിട്ടാണ്. ആ നിയമപരമായിട്ടുള്ള മാർഗങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എന്തെങ്കിലും ആവശ്യമായി വന്നാൽ നിങ്ങളാരും ഈ ഒരു സംഭവത്തിൻ്റെ പേരിൽ, ഈ ഒരു സംഭവം കൊണ്ട് ആശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് ആശ്രമത്തിൻ്റെ ലോകം നാശകമുള്ള ആശ്രമത്തിൻ്റെ കാര്യങ്ങൾക്കോ ഒന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല എന്നുകൂടി. പിന്നെ കാലത്ത് ഈ ആശ്രമത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ നമ്മളെപ്പോലെയുള്ള ആളുകൾ പ്രതിജ്ഞാബദ്ധമാണ് ആണെന്നുകൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഗുരുവാദങ്ങളിൽ സമർപ്പിക്കുന്നു. സദുദ്ദേശം ഈ പറഞ്ഞത് ശാന്തീരി ആശ്രമ ജനറൽ സെക്രട്ടറിയുടെ വോയിസാണ്. ഈ മദ്യക്കച്ചവടമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം എന്താ പറയുന്നത്? ആശ്രമത്തിൻ്റെ എന്താ പറയുക, എല്ലാം കാണിച്ചുകൊണ്ട് ആശ്രമത്തിൻ്റെ യശസ്സിന് കളങ്കപ്പെടുത്തിക്കൊണ്ട് ഏഷ്യാനെറ്റിൻ്റെ വാർത്തയിൽ അവർ വാർത്ത കൊടുത്തു.
വീഡിയോയിൽ കാണിച്ചുകൊണ്ട് വീഡിയോ എഫ്ഐആർ അതെല്ലാം കാണിച്ചുകൊണ്ടാണ് അവർ വാർത്ത കൊടുത്തത്. അപ്പോൾ ആ വാർത്ത കൊടുത്തതാണ് പ്രശ്നം, തെറ്റ് ചെയ്തതല്ല, തെറ്റ് ചൂണ്ടിക്കാണിച്ചാണ് പ്രശ്നം അല്ലേ. തെറ്റ് ചെയ്യാം എന്ന് അദ്ദേഹം പറയുന്നതാണ്. അപ്പോൾ ആ വാക്കുകൾ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാകണമെന്ന് വെച്ചാൽ തെറ്റ് ചെയ്യാം, പക്ഷേ അത് പറയാൻ പാടില്ല. എത്ര വിശാലമായിട്ടാണ് പറഞ്ഞത്. പിന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റ് കൊടുത്ത വാർത്ത കൃത്യമാണ്, സ്പഷ്ടമാണ്, സത്യമാണ്. അതിനനുബന്ധ ഡോക്യുമെൻസാണ് ഇതെല്ലാം. എന്ന് വെച്ചാൽ ഈ സുജിത്തിൻ്റെ പരാതിയിൽ അങ്കമാലി പോലീസ് എടുത്തിരിക്കുന്ന എഫ്ഐആറിൻ്റെ കോപ്പി. ഈ ജനനന്മസ്വാമി എന്ന് പറയുന്ന അദ്ദേഹം എറണാകുളം സെഷൻസ് കോർട്ടിൽ ഹിയറിംഗ് നടത്തിയതിൻ്റെ കേസ് ചാർജസ്. നമ്മുടെ അവിടുത്തെ ബഹുമാനപ്പെട്ട ജഡ്ജി ഈ ജാമ്യ ഹർജി തള്ളിക്കൊണ്ടുള്ള ഓർഡർ. എന്നുവെച്ചാൽ പ്രഥമ ദൃഷ്ട്യാ പുള്ളി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. അപ്പോൾ അതുകൊണ്ട് ഈ ജാമ്യം, മുൻകൂർ ജാമ്യം തള്ളുന്നു എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട കോടതിയിൽ ബഹുമാനപ്പെട്ട ജഡ്ജിയുടെ ഓർഡറാണിത്. ഈ നമ്പർ ബേസിൽ സെർച്ച് ചെയ്താൽ ഇന്നത്തെ കാലത്ത് നെറ്റിൽ നിന്നെടുക്കാം. ഇത്രയും എന്താ പറയുക, സൗകര്യപ്രദമായ ഒരു കാലഘട്ടത്തിലാണ് ഇദ്ദേഹം മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടി. എന്നുവെച്ചാൽ ഏഷ്യാനെറ്റ് വാർത്ത കൊടുത്താണ് തെറ്റി, അല്ലാതെ ചെയ്തത് തെറ്റല്ലെന്ന് തെറ്റാണെന്ന് പറയുന്നില്ല. ആശ്രമം എന്ന് വെച്ചാൽ ഗുരുമിത്ര സ്വാമിയുടെ ട്രീറ്റ്മെൻറ്റ്, എന്ന് വെച്ചാൽ ഗുരുമിത്ര സ്വാമി എന്ന് പറഞ്ഞ് കഴിഞ്ഞിടക്കം പിന്നെ മരണപ്പെട്ടു പോയ അജയൻ എന്ന് വിളിക്കുന്ന എന്താ പറയുക ശ്രീരംഗിയിലുള്ള ഒരു അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക അദ്ദേഹം ഓർഗനൈസ് സെക്രട്ടറി ആയിട്ടൊക്കെ അറിയപ്പെടുന്നിരുന്നത് എന്തൊക്കെയാണോ എന്തോ. അപ്പോൾ അദ്ദേഹം രണ്ട് വർഷമായിട്ട് ഇദ്ദേഹം ഈ ജനനന്മസ്വാമി എന്ന് പറഞ്ഞ ആൾ ലീവിലാണെന്നാണ് ഇദ്ദേഹം ഈ വോയിസിൽ പറയുന്നത്. ഈ വോയിസ് എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം മുമ്പ് അവരുടെ ബോർഡ് മീറ്റിംഗ്, ഈ വാർത്ത വന്നതിന് ശേഷം ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ വന്ന ഡയറക്റ്റ് ബോർഡ് മീറ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശിങ്കിടികളെയൊക്കെ വിളിച്ചെടുത്തിയുള്ള ഒരു മീറ്റിങ്ങാണ്. ആ മീറ്റിങ്ങിൽ അവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ എന്താണ് പറഞ്ഞതെന്ന് അവിടെ കൂടിയിരുന്ന ആർക്കും മനസ്സിലായില്ല. നിയമ നടപടി സ്വീകരിക്കണമെന്നാണോ സ്വീകരിക്കേണ്ടെന്നാണോ, നമ്മൾ നേരിട്ടേക്കണം ഇങ്ങനെയാണ് അങ്ങനെയാണ് പല രീതിയിലാണ് സംസാരിച്ചത്. ആ വോയിസ് ഒന്നുകൂടി നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ അത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹം എന്തോ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് തന്നെ ഒരു ബോധമില്ലാതെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം നിയമ നടപടി എന്ത് പറഞ്ഞ് സ്വീകരിക്കും, സത്യമായ ഒരു കാര്യത്തെ നിയമ നടപടി എന്ത് പറഞ്ഞ് സ്വീകരിക്കും. ഇവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ആശ്രമത്തിന് ഇത് നിരൂപാധികം, എന്താ പറയുക, ആ സ്വാമിയെ ഞങ്ങളാണ് പണത്തിന് പറഞ്ഞു വിട്ടത്, ഈ കള്ളത്തട്ടിപ്പിന് ഈ തട്ടിപ്പ് കാര്യത്തിന് പറഞ്ഞു വിട്ട് ഞങ്ങളാണ് പണം മേടിപ്പിച്ചതെന്ന് സമ്മതിക്കണം, അല്ലെങ്കിൽ ആ സ്വാമിജിയെ പുറത്താക്കണം അല്ലേ. ജനനന്മസ്വാമി എന്ന് പറയുന്നത് അദ്ദേഹത്തെ പുറത്താക്കണം. രണ്ട് ഓപ്ഷനുണ്ട്. ഗുരു പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ തെറ്റ് കണ്ടാൽ സന്യാസി ആയാലും ആരായാലും പുറത്താക്കണം എന്നുള്ളതാണ്. അവൻ ആ ഉദ്യോഗ പദവിയിൽ നിന്ന് എല്ലാത്തിനും പുറത്താക്കി, അവൻ എന്താ പറയുക, അവന് വിട്ട് കഴിയുക, അവനെ പുറത്താക്കിയേക്കണമെന്ന് പറഞ്ഞത് അത് ഗുരുവിൻ്റെ ഈ പറയുന്ന തത്വത്തിനെതിരായിട്ടാണ്. മദ്യനിർമ്മാണശാല ആശ്രമത്തിന് വേണ്ടി ആലോചിച്ച് നോക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയും കാര്യം പറയാൻ, ഇവിടെ ഇതിന് ഇത് കഴിഞ്ഞ് വേറൊരു കാര്യം പറയാനുണ്ട്. ഇത് അകത്ത് വെച്ചവർ രഹസ്യമായിട്ട് പറഞ്ഞ കാര്യമാണ്. വിശ്വാസമൂഹത്തിലെ മണ്ടന്മാരായ ആൾക്കാർ കുറേ ഉണ്ട്, അവരെ അന്ധമായിട്ട് വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെ എന്ത് പറഞ്ഞു വേണമെങ്കിലും പറ്റിക്കാം, പക്ഷേ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്ന ഗുരുഭക്തരായ ബ്രഹ്മശ്രീ കരുണാകരൻ വഴി വിശ്വസിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്, അവരെ പറ്റിക്കാൻ ബുദ്ധിമുട്ടാണ്, മനസ്സിലായോ. പിന്നെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അവരെ കൂടെ അടിമകളായിട്ട് നിൽക്കുന്നത്, എന്ന് വെച്ചാൽ ഓണറേ കിട്ടണം, പണം കിട്ടണം, ആരെന്ത് സംഭവിച്ചാലും എവിടെ എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്ക് വിഷയമില്ല, പണം മാത്രം മുഖ്യമെന്ന് പറഞ്ഞ് നിൽക്കുന്ന കുറേ ജന്മങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ അവരുടെ കൂടി സപ്പോർട്ടിലുള്ളത് കൊണ്ടാണ് ഇവർക്കൊക്കെ ഇങ്ങനെ എന്തും പറയാവുന്ന, എന്തും പറഞ്ഞ് ആത്മീയത ഒപ്പിക്കാൻ പറ്റുന്നത്. എന്ത് തെറ്റ് കണ്ടാലും അതിലൊരു ആത്മീയത പരിവേഷം കൊടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. ഗുരുവിൻ്റെ ജയന്തിയോടനുബന്ധിച്ച് ചന്ദ്രൂരി മമ്മൂട്ടി വരുന്നൊരു ഒരു ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. മമ്മൂട്ടിനെ കൊണ്ടുവന്ന്, കാരണം ഗുരുമാർഗം പ്രകാശസഭ ചന്ദ്രൂരി വെച്ച് ഗുരുവിൻ്റെ ജന്മജയന്തി ആഘോഷിക്കുന്നു എന്ന് ആ ഒരു പ്രഖ്യാപനം നമ്മുടെ ബഹുമാനപ്പെട്ട കെമാൽ പാഷ സാർ ആണ് അത് പങ്കെടുത്തത്, ജസ്റ്റിസ് കെമാൽ പാഷ സാർ. അപ്പോൾ ആ അതല്ലായിരുന്നു ഗുരുമാർഗം പ്രകാശസഭയുടെ മുഖ്യ അതിഥി. വക്കി എം പി ആരിഫിനെ വിളിച്ചു വന്നില്ല, എം എൽ എ ദലീമിനെ വിളിച്ചു വന്നില്ല, അങ്ങനെ ഒട്ടനവധി നേതാക്കന്മാരെ വിളിച്ചു, അവരെല്ലാം ഇവരെ മുടക്കി, അവരെല്ലാം ഇവർ പരിപാടിയിൽ അറ്റൻഡ് ചെയ്തതെന്ന് പറഞ്ഞ് മുടക്കി ഈ ഗുരുരത്ന സ്വാമി എന്ന് പറയുന്നതാണ്. പക്ഷേ കെമാൽ പാഷ സാർ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് നട്ടലുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കും എന്ന് പറഞ്ഞാണ് അദ്ദേഹം വന്നത്. അതെന്തോ ആയിക്കോട്ടെ, അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ അവിടെ നടന്ന പ്രോഗ്രാമിൽ ഈ പറയുന്ന ജനനന്മസ്വാമി എന്ന് പറഞ്ഞ ആളുണ്ട്,
ഈ പറയുന്ന ഗുരുരത്നസ്വാമി എന്ന് പറഞ്ഞ ആളുണ്ട്, ഈ പറഞ്ഞ ഗുരുമിത്രൻ എന്ന് പറഞ്ഞ ആളുണ്ട്, നമ്മുടെ എന്താ പറയുക നമ്മുടെ മെഗാസ്റ്റർ മമ്മൂക്കായും ഉണ്ട്. ആ വീഡിയോയും ഇതിൻ്റെ അടിയിൽ കമൻറ്റിൽ ഞാൻ പിൻ ചെയ്യുന്നതാണ്. ആ വീഡിയോ ലിങ്കും നിങ്ങൾക്ക് കയറി കാണാം. അപ്പോൾ ഈ ഒരു വർഷമൊന്നും രണ്ട് വർഷമായിട്ട് ലീവ് എടുത്തിരുന്ന ഈ പറയുന്ന സ്വാമി എത്ര ആക്റ്റീവായിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ഗുരുമിത്ര സ്വാമി അത്ര അസുഖബാധിതനൊന്നും അല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം പോലും നമ്മൾക്കിപ്പോൾ എന്താ പറയുക സംശയിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. 2020 ജൂലൈ മാസം ശാന്തിഗിരി ആശ്രമത്തിൽ കസ്റ്റംസ് റെയ്ഡ് നടന്നു. ഇതാരും മറന്നു കാണാൻ വഴിയില്ല. മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇടുന്നത്. ഇദ്ദേഹം ഇന്നിങ്ങ് സെർച്ച് ചെയ്താൽ മതി. 2020 ജൂലൈ മാസം ഞാൻ ഈ സൈഡിൽ കൊടുക്കാം. അതിൽ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ആ വീഡിയോ ഇപ്പോഴും കിടപ്പുണ്ട്. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ ഇടാം, ഇത് നിങ്ങൾ കണ്ടുപോകുക. എന്നിട്ട് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഈ നമ്മുടെ ഈ ചാനലിൻ്റെ തന്നെ ഈ വീഡിയോയുടെ തന്നെ അടിയിൽ ഇതിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെക്കാം. നിങ്ങൾ ആ പിൻ ചെയ്യുന്ന എല്ലാ കമൻറ്റുകളും ഒന്ന് പോയിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യഥാർത്ഥ വീഡിയോയിൽ കാണാം. അതിനും അടുത്ത ദിവസം തന്നെ ശാന്തിഗിരി സിദ്ധ മെഡിക്കൽ കോളേജിൽ ഇദ്ദേഹം പത്രക്കാരെല്ലാം വിളിച്ചൊരു പത്രസമ്മേളനം നടത്തിയത്, ഭയങ്കര വിശാലമായ ഒരു പത്രസമ്മേളനം. അതിൽ പറയുന്നത് കസ്റ്റംസ് റെയ്ഡ് നടന്നത് ശരിയാണ്, പിന്നെ അവിടെ കസ്റ്റംസുകാർ വന്നിരുന്നു, 3 പേരാണ് വന്നത്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം. ഒരു 19 മിനിറ്റ് ഉണ്ട്, അത് ഞാനിവിടെ വോയിസിലാം, ആ വോയിസ് കേൾപ്പിക്കാം. കാരണം വേറെ ഒന്നുമില്ല, ആ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ കാണിക്കാന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് ക്ലെയിം അടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ആ വീഡിയോ ആയിട്ട് കാണിക്കാത്തത്. പക്ഷേ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ അടിയിൽ പിൻ ചെയ്യാം, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. പക്ഷേ ഇത് നിങ്ങളൊന്ന് വോയിസ് ഒന്ന് കേട്ട് നോക്കുക, അദ്ദേഹം പറഞ്ഞതാണ്. സംശയം ഉണ്ടെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അവിടെ പോയി അത് കാണുകയും ചെയ്യാം. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നടന്ന സംഭവം, അതിൻ്റെ പേരിൽ പ്രതിയാണെന്ന് സംശയിക്കുന്ന ശ്രീമതി സ്വപ്ന സുരേഷ്, അവർ ശാന്തിഗിരി ആശ്രമത്തിൽ വന്നിരുന്നുവെന്ന് പറഞ്ഞുകൊണ്ടൊരു വ്യാജമായ പ്രചരണം നടക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കസ്റ്റംസിലെ 3 ഉദ്യോഗസ്ഥർ ആശ്രമത്തിൽ വരികയും എന്നെ കാണുകയും അതിൻ്റെ വിശദാംശങ്ങൾ എന്നോട് ചോദിച്ചറിയുകയും ചെയ്യുകയുണ്ടായി. നമുക്കറിയാം, UAE കോൺസുലേറ്റ് എന്ന് പറയുന്നത് UAE ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗികമായ സംവിധാനമാണ്, തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനമാണ്. ആ സംവിധാനത്തിൻ്റെ ഔദ്യോഗികമായ ക്ഷണം കിട്ടിയ സമയത്താണ് 2016 അവരുടെ ഇഫ്താർ വിരുന്നിൽ തിരുവനന്തപുരത്ത് ഞാൻ പങ്കെടുത്തത്. തിരുവനന്തപുരത്ത് തന്നെ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ ആ വിരുന്നിൽ പങ്കെടുക്കുകയുണ്ടായി. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, ആത്മീയ മേഖലകളിലെ പലരും. UAE കോൺസുലേറ്റിൽ നിന്നുള്ള ഔദ്യോഗികമായ ഒരു ക്ഷണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതിനകത്ത് മറ്റ് സംശയങ്ങൾ ഉണ്ടാകേണ്ടെന്ന കാര്യമില്ല. അവിടുന്ന് ആര് വിളിക്കുന്നു എന്നുള്ളതല്ല, ആ സ്ഥാപനത്തെ റെപ്രസെൻ്റ് ചെയ്ത് ആര് വിളിച്ചാലും സ്വാഭാവികമായും നമ്മളെപ്പോലെയുള്ള ആളുകൾ അങ്ങനെയുള്ള പരിപാടികളിൽ, പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്ന ആളുകൾ പങ്കെടുക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവിടെ ചെന്നതും പങ്കെടുത്തത്. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ ആയിട്ട് അതിൻ്റെ വീഡിയോകൾ, പ്രധാനമായിട്ടും ഞാൻ ഉൾപ്പെടുന്ന ചില ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ചില വിഷ്വൽ വാർത്താമാധ്യമങ്ങളിലൂടെയൊക്കെ പ്രചരിക്കുകയുണ്ടായി. പ്രത്യേകിച്ചും അവിടെ അറബികളായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത് ആ മെയിൻ റോയിൽ. അപ്പോൾ ഈ കളറ് അവിടെ ശ്രദ്ധിക്കപ്പെട്ട് കാണും. പക്ഷേ ഇവിടുത്തെ വിഷയമെന്ന് പറയുന്നത് അത് മാത്രമല്ല, അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇന്നലെ കസ്റ്റംസിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ആശ്രമത്തിൽ വന്നത്. അപ്പോൾ അവർ വന്ന സമയത്ത് തന്നെ പറയുകയുണ്ടായി, ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ഉണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നത് എന്ന്. ആശ്രമം ഇതിൻ്റെ എല്ലാ സ്ഥലങ്ങളും CCTV ക്യാമറകളാൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ആര് വന്നാലും പോയാലും ഒക്കെ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമുള്ള കാര്യമല്ല. അപ്പോൾ ഞാനിവിടെ അങ്ങനെ ഒരു വ്യക്തി വന്നിട്ടില്ല എന്നവരെ ബോധ്യപ്പെടുത്തുകയും അവർ ചില സ്ഥലങ്ങളിൽ അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് അവർ പരിശോധിക്കുകയും ചെയ്യുകയുണ്ടായി. അവരുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ വന്നതെന്ന്
പ്രത്യേകിച്ചും നമ്മളോട് പറയുകയുണ്ടായി, ചില ഓൺലൈൻ മീഡിയാസിൽ റെയ്ഡ് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു ആ സമയത്തൊക്കെ പ്രചരണം ഉണ്ടായി. റെയ്ഡ് നടക്കുന്നതിന് ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്, അതൊന്നുമല്ല, അതൊന്നും ആയിരുന്നില്ല. അവർ നമ്മളോട് വിവരങ്ങൾ ചോദിച്ചറിയുകയായിരുന്നു. ഇതുപോലെയുള്ള സംഭവങ്ങൾ ശാന്തിഗിരി ആശ്രമത്തെ സംബന്ധിച്ച് സമാന സ്വഭാവത്തിൽ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ചില പ്രമുഖമായ വ്യക്തികളുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട് അവരെ ശാന്തിഗിരി ആശ്രമത്തിൽ താമസിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വ്യാജ പ്രചരണങ്ങൾ പല വഴികളിലുണ്ടായി. കുറ്റവാളികൾക്ക് അഭയം കൊടുക്കുന്ന സ്ഥലമല്ല ശാന്തിഗിരി ആശ്രമം എന്ന് പറയുന്നത്. കുറ്റങ്ങൾ ആരോപിക്കപ്പെടുന്നവർക്കും അഭയം കൊടുക്കുന്ന സ്ഥലമല്ല ശാന്തിഗിരി ആശ്രമം എന്ന് പറയുന്നത്. ശാന്തിഗിരി എന്ന് പറയുന്ന ഒരു ആധ്യാത്മിക കേന്ദ്രമാണ്. സാമൂഹിക, സാംസ്കാരിക, ആത്മീയ, മതേതര രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആ പ്രസ്ഥാനത്തോട് താല്പര്യമുള്ളവരും വിയോജിപ്പുകളും ഉണ്ടാകാം. അപ്പം അങ്ങനെ വിയോജിപ്പുള്ള ചില ആളുകൾ പല സമയങ്ങളിലായി പലതരത്തിലുള്ള പ്രചരണങ്ങൾ ആശ്രമത്തിനെതിരെ നടത്താറുണ്ട്. അത് പോലീസിൽ പലതവണ ഞങ്ങൾ പരാതി നൽകിയിട്ടുള്ളതുമാണ്. ഈ ഞങ്ങൾ നൽകിയിരിക്കുന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ പലപ്പോഴും പോലീസ് അന്വേഷിക്കുകയും കേസുകൾ ആകുകയും കോടതിയിൽ എത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നു. ഈ കഴിഞ്ഞയിടെ ഹൈക്കോടതിയിൽ നിന്നും ശാന്തിഗിരി ആശ്രമത്തിനെതിരെ വ്യാപകമായ ഇങ്ങനെയുള്ള പ്രചരണങ്ങൾക്ക് എതിരെ ഒരു ഉത്തരവുണ്ടായി. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിവിധ ഏജൻസികൾക്കും കേരളത്തിൻ്റെ IT വകുപ്പിനും അവർ നിർദ്ദേശം, ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശം കൊടുക്കുകയുണ്ടായി. ഇങ്ങനെയുള്ള വിദ്വേഷ പ്രചരണങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ നിന്നും നീക്കം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ സത്വരമായി സ്വീകരിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇന്നലെ ഇങ്ങനെയുണ്ടായ ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആശ്രമത്തിനെതിരെ ചില ആളുകൾ വീണ്ടും പ്രചരണം നടത്തുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വന്നു. ഇന്ന് രാവിലെ ഞാൻ അതിനെതിരെ, ഇതിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെടണം, ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ്, ഗവൺമെൻറ്റിൻ്റെ അന്വേഷണ ഏജൻസികൾക്ക് പ്രത്യേകിച്ചും ഇങ്ങനെയൊരു സന്ദർഭത്തിൽ പ്രതിയെ കിട്ടാതെ അവർ ഓടി നടക്കുന്ന സമയത്ത്, പ്രതി ഒളിവിൽ പോയ സമയത്ത് ഇങ്ങനെയൊരു പ്രസ്ഥാനത്തിൽ അവർക്ക് അഭയം കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സന്ദേശം ഗവൺമെൻറ് ഏജൻസികൾക്ക് കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയുകയുണ്ടായി, ഈ ഒരു ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വന്നതെന്ന്. അങ്ങനെ ഒരു ഇൻഫർമേഷൻ വരാൻ ആസ്പദമായിട്ടുള്ള സാഹചര്യത്തെ അന്വേഷിച്ച് ബോധ്യപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് DGP ഇപ്പോൾ മെയിൽ വഴി പരാതി നൽകുകയുണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാനാണ്. പല ആളുകളും എന്നെ വിളിക്കുന്നുണ്ട്, ഈ 2016 പരിപാടിയിൽ പങ്കെടുക്കുന്ന സമയത്ത് അതിൻ്റെ വീഡിയോ, ഇപ്പോൾ പ്രചരിക്കുന്ന വീഡിയോ കണ്ടുകൊണ്ട് വിളിക്കുകയുണ്ടായി. അപ്പോഴൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് മറുപടി പറഞ്ഞു. ഇന്നലെ ഉണ്ടായ സംഭവത്തിൻ്റെ പേരിൽ പലരും വിളിക്കുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് മാത്രമല്ല പൊതുസമൂഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഇതിനെ സംബന്ധിച്ചിടത്തോളമുള്ള തെറ്റിദ്ധാരണകൾ ആശ്രമവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് ഒന്ന് ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ഒരു വാർത്താ സമ്മേളനം നടത്തുവാനായിട്ട് ഞാൻ സാഹചര്യം ഒരുക്കിയിരിക്കുന്നത്. ഇതാണ് ഇതിനെക്കുറിച്ച് എല്ലാവരോടുമായിട്ട് എനിക്ക് പ്രധാനമായിട്ടും പറയാം. സ്വപ്ന സുരേഷ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവര് UAE കോൺസുലേറ്റിന്റെ സ്റ്റാഫാണ്. അപ്പൊ അവര് അവിടെ ഇരിക്കുന്ന സമയത്ത് അവരാണ് നമ്മളെ പോലെയുള്ള ആളുകൾക്ക്, തിരുവനന്തപുരത്തെ ഈ പൊതു പരിപാടികളിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകളെയും ക്ഷണിക്കുന്നതല്ല എന്ന് പറയുന്നത് അവരാണ്. അപ്പോൾ അവരൊരു UAE കോൺസുലേറ്റിൻ്റെ ഒരു ഭാഗമായിരിക്കുന്ന ഒരാളായതുകൊണ്ട് പ്രത്യേകിച്ചും അതിനകത്ത് നമ്മൾ സംശയം പ്രകടിപ്പിക്കേണ്ടെന്ന് ആവശ്യമില്ല. അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടെന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അവരെ നമ്മളെ പരിപാടിക്ക് വിളിക്കും, അവരുടെ പരിപാടിയിൽ പങ്കെടുക്കും. ഞങ്ങൾ പങ്കെടുക്കുന്ന ഗവൺമെൻറ്റിൻ്റെയും മറ്റ് ഈ പൊതുപരിപാടികളിൽ, സാമൂഹിക സാംസ്കാരിക പരിപാടികളിലൊക്കെ കോൺസിൽ
പങ്കെടുക്കാറുണ്ട്. അപ്പോൾ കൗൺസിൽ പങ്കെടുക്കുന്ന സമയത്തും ചിലപ്പോൾ അവരുടെ കൂടത്തിൽ നിന്ന് കൗൺസിലിൻ്റെ കൂടത്തിൽ അവർ വരാറുണ്ട്. ഞാൻ അങ്ങനെ അവരെ കണ്ടിട്ടുണ്ട്, പലപ്പോഴും കണ്ടിട്ടുണ്ട് തിരുവനന്തപുരത്ത് വെച്ചിട്ട്. അപ്പം എന്താ പറയുക, ഈ പറയുന്നത് പോലെ ഇപ്പോൾ കൗൺസിലിൻ്റെ ഒരു ഔദ്യോഗിക പ്രോട്ടോക്കോളിനനുസരിച്ച് അങ്ങനെ പരിപാടികളിൽ ഇരിയുന്ന സമയത്ത് നമുക്ക് അവരെ കണ്ടിട്ടില്ല എന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല. തിരുവനന്തപുരത്തുള്ള എല്ലാ പ്രമുഖന്മാരെയും സംബന്ധിച്ചിടത്തോളം നേരിട്ടും ടി വിയിലൂടെ പലരും എന്ന് പറയുന്നത് ഇതിനു മുമ്പായിട്ടെന്ന് പറയുന്നത് അവരെ കണ്ടിട്ടുള്ളത് തന്നെയാണ്. അതെ അതെ, അതെ, ഞാനതാണല്ലോ നേരത്തെ സൂചിപ്പിച്ചത്. ആശ്രമത്തിനെതിരെ താല്പര്യമുള്ള, ആശ്രമത്തിൻ്റെ എതിരായി പ്രവർത്തിക്കുന്ന ചില വ്യക്തികൾ, ചില ഒറ്റപ്പെട്ട വ്യക്തികൾ പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സംഭവം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സമാന സ്വഭാവത്തിൽ നേരത്തെയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് അതൊരു മാധ്യമ ശ്രദ്ധ അന്ന് കിട്ടിയിട്ടില്ല ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ചില ഓൺലൈൻ മാധ്യമങ്ങൾ അന്ന് അത് പ്രചരിപ്പിച്ചിരുന്നു, ശാന്തിഗിരി ആശ്രമത്തിൽ ഇന്നാളിന് അഭയം കൊടുത്തിരിക്കുന്നു, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഞാനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ആർക്കും ഒളിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ആർക്കും ഒളിവിൽ പോകാൻ കഴിയാത്തൊരു സാഹചര്യം, അല്ലെങ്കിൽ ഒളിവിൽ പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവരെയൊക്കെ സംരക്ഷിക്കുന്ന, അവർക്കൊക്കെ അഭയം കൊടുക്കുന്ന ഒരു സ്ഥലമായിട്ട് നമ്മൾ മാറുന്നു എന്നൊക്കെയാണ് പ്രധാനമായിട്ടും പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ അത് അവരെക്കുറിച്ചാണ് ഞാൻ ഈ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ആരാണോ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്, ആരെങ്കിലും മിസ്ഗൈഡ് ചെയ്യാതെ ഒരു ഗവൺമെൻറ് ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും എന്ന് പറയുന്നത് അവർക്ക് ഇങ്ങനത്തെ സാഹചര്യത്തിൽ വരാൻ കഴിയുകയില്ല. അപ്പോൾ അവരെ കണ്ടുപിടിക്കേണ്ട ചുമതല എന്ന് പറയുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടി അത് പോലീസിൻ്റെതാണ്. അതിനാണ് ഡി ജി പിക്ക് പരാതി നൽകിയിരിക്കുന്നത്. അല്ല, അവർ പറഞ്ഞ് ഞങ്ങളൊരു ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ വന്നതാണ്. ആ ഇൻഫർമേഷൻ ഇതാണ്, അവരിപ്പം ശാന്തിഗിരി ആശ്രമത്തിൽ അവരുണ്ട്. അവർ വരുന്നത് ചിലപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുപോകാനായിട്ടാണല്ലോ വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഇവിടെ ആശ്രമത്തിൻ്റെ ഏത് സ്ഥലവും നിങ്ങൾക്ക് പരിശോധിക്കാം, പരിശോധിച്ചിട്ട് അവരിവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകുക. അങ്ങനെ ഒരു വ്യക്തിക്ക് അഭയം കൊടുക്കുമ്പോൾ അവരെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് മാത്രമല്ലല്ലോ, അവർക്ക് അഭയം കൊടുത്തുന്ന ആളുകളെ കൂടി കൊണ്ടുപോകണമല്ലോ. അപ്പം അത് അവരുടെ ഒരു സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്. അപ്പം എവിടെ വേണേലും അന്വേഷിക്കാമെന്ന് പറയുമ്പോൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് ബോധ്യപ്പെട്ടെന്ന് തോന്നുന്നു. അവർ ചില സ്ഥലങ്ങളിലൊക്കെ എന്ന് പറയുന്നത് കയറി നോക്കുകയും ഞാൻ പറഞ്ഞ എവിടെ വേണേലും നോക്കാം, ഞാൻ താമസിക്കുന്ന സ്ഥലത്താണ് വന്നത്, കാരണം ആശ്രമമെല്ലാം അടച്ചിട്ടിരിക്കുകയാണ് ലോക്ക്ഡൗൺ ആയതുകൊണ്ട്. ചില ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ മാത്രമേ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും ആരാധനാലയങ്ങൾ തുറന്നതിന് ശേഷവും അങ്ങനെ പ്രവേശിക്കുന്നുള്ളൂ. അപ്പം ഓഫീസെല്ലാം അടച്ചിട്ടിരിക്കുക. അപ്പം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നേരിട്ടാണ് വന്നത്, അതൊരു മുന്നറിയിപ്പൊന്നും ഇല്ലാതെയാണ് അവർ വന്നു സംസാരിച്ചു. ഞാൻ പറഞ്ഞു ഇവിടെയൊക്കെ കയറി പരിശോധിച്ചാലും പറഞ്ഞു. അവർ എൻ്റെ മുറി നോക്കി, പിന്നെ വേറെ എൻ്റെ കൂടെ താമസിക്കുന്ന സാമ്യമാരൊക്കെ ഉണ്ട്, അവരുടെ മുറിയൊക്കെ നോക്കി ബോധ്യപ്പെട്ടു. അപ്പോൾ അവർ ഒരു റൂം മാത്രം പൂട്ടിയിട്ടിരുന്നു. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു സ്വാമി എറണാകുളത്ത് പോയിരിക്കുകയാണ്, അപ്പോൾ അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഉടനെ താക്കോല്, വേറെ സ്പെയർ താക്കോല് ഉണ്ടായിരുന്നു, അത് തുറന്നവരെ കാണിച്ചു. അവർ ബോധ്യപ്പെട്ടിട്ടാണ് പോയതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ, എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എങ്കിൽ നമുക്കത് ഞങ്ങളുടെ ജോലിയുടെ ഭാഗമാണ് എന്ന്, വളരെ ഒരു ആശ്രമത്തിൽ വരേണ്ടുന്ന, അല്ലെങ്കിൽ ഒരു ആശ്രമ ഒരു പ്രസ്ഥാനത്തിൽ വന്നിട്ട് പെരുമാറേണ്ടുന്ന എല്ലാ വിധത്തിലുള്ള ഒരു 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 ഇതോടുകൂടി തന്നെയാണ് അവർ വന്നത്. അവരുടെ ഭാഗത്തു നിന്ന് നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. CCTV ദൃശ്യങ്ങളൊക്കെ എന്ന് പറയുന്നത് നമ്മൾ ആവശ്യപ്പെട്ടു കൊടുക്കാൻ. ഇപ്പം ഈ പറയുന്നത് പോലെ രണ്ടോ മൂന്നോ ദിവസം എന്ന് പറയുന്നത് എഴുതിയെന്നുള്ളത് ഇന്നലെ നടന്ന അല്ലെങ്കിൽ മിനിഞ്ഞാൻ നടന്ന ഒക്കെ സംഭവമായിരിക്കും. നമ്മൾ പറഞ്ഞു നിങ്ങൾ എന്താവശ്യപ്പെട്ടു കഴിഞ്ഞാലും നമ്മൾ തരാം, എന്താണ് വേണ്ടതെന്നുള്ളത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഓൾറെഡി എൻ്റെ നമ്പരൊക്കെ അവരുടെ കയ്യിലുണ്ട്, പിന്നെ നമ്മുടെ PRO നമ്പർ, എല്ലാവരുടെയും നമ്പർ കൊടുത്ത് ഏത് സമയത്തും നിങ്ങൾ ആവശ്യപ്പെടുന്ന എന്ത് കാര്യങ്ങളും ഞങ്ങൾ തരാമെന്ന് നമ്മൾ പറയുകയുണ്ടായി. അതെ 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 അല്ല, അത് അത്രത്തോളം അതിനെ നമ്മൾ വളരെ ഇതായിട്ട് അതിനെ കാണേണ്ട ആവശ്യമില്ല.
ഇത് വളരെ പ്രമാദമായ ഒരു കേസാണ്. നമ്മുടെ ഈ കേരളത്തിൽ നടന്നിരിക്കുന്ന ഇത് കുറ്റകൃത്യങ്ങളിൽ എന്താ പറയുക, എണ്ണപ്പെട്ടത് എന്ന് പറയാൻ കഴിയുന്ന തരത്തിലുള്ള, എന്നാൽ സർക്കാർ സംവിധാനങ്ങളുമായും അതുപോലെ മറ്റുള്ള ഈ സംവിധാനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വരെ അതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഒരു കേസാണ്. അപ്പം എന്തെങ്കിലും ഒരു തുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ അവരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് അത് അന്വേഷിക്കേണ്ടത് ബാധ്യതയെന്ന് പറയുന്നത് അവർക്കുള്ളതാണ്. കുന്തം പോയ കുടത്തിലും തപ്പണമെന്ന് പറയുന്നത് പോലെയാണ് ഈ പറയുന്നത് പോലെ. അങ്ങനെയൊക്കെയുള്ള ആ സമയത്തുള്ള അവരുടെ ഏതെങ്കിലുമൊക്കെ ഇതായിരിക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്. വലിയൊരു എന്താ പറയുക, ഒരു സീരിയസ് ആയിട്ട് അത് വന്നതാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതുപോലുള്ള മുൻകാല അനുഭവങ്ങൾ പലതും ഇവിടെ ഉള്ളതുകൊണ്ടും പരാതിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പരാതി പറയാൻ വേണ്ടി മാത്രം ചില തൽപര കക്ഷികളെന്ന് പറയുന്നത് ഇങ്ങനെ വട്ടം കൂടി കുറേ ആളുകൾ ഒരുമ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പറയുന്ന പോലെ ചില ആളുകളുടെ ജീവിതം എന്ന് പറയുന്നത് നമുക്കെതിരെ പരാതി ഉന്നയിക്കുക, രാവിലെ എഴുന്നേൽക്കുക, പരാതികൾ ഉണ്ടാക്കുക, ഗവൺമെൻറ് ഏജൻസികളിൽ കൊണ്ട് കൊടുക്കുക, പോലീസിൽ കൊടുക്കുക. പോലീസ് എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ട് വന്ന് അന്വേഷിക്കുക, അവർക്കതിനകത്തൊന്നും ഇല്ല എന്ന് ബോധ്യപ്പെടുക. കഴിഞ്ഞ 10-20 വർഷമായിട്ട് ഞാൻ ഈ പൊതുരംഗത്ത് നിൽക്കുന്ന കാലം മുതൽ നേരിടുന്ന ഒരു പ്രശ്നമാണ്. പക്ഷേ ഈ തിരുവനന്തപുരത്തുള്ള ആളുകളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം എന്നെ അറിയാവുന്ന ആളുകളാണ്. എൻ്റെ ഒരു സുതാര്യതയും പ്രവർത്തനങ്ങളും ഒക്കെ ബോധ്യപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ നിരന്തരമായിട്ട് ഓരോരുത്തരും ഓരോ ഇതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് കൊടുക്കുമ്പോഴും അവർ ചില ആളുകളെന്ന് പറയുന്നത് അത് എന്താ പറയുക, ഇത് വന്നത് തന്നെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവരിത് മാറ്റിവെക്കാറുണ്ട്. ഈ മാധ്യമ പ്രവർത്തകരാണെങ്കിൽ, അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് പറയുമ്പോഴത്തേക്ക് അന്വേഷിക്കാറുണ്ട്. പല കാര്യങ്ങളും പുതിയ പഴയ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുള്ളതല്ലാതെ ഈ പറയുന്ന പോലെ ഇപ്പോൾ ഒരു ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന വീഡിയോയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ സ്വാഭാവികമായും, അതായത് ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് എന്താ പറയുക, ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എല്ലാവരും ഈ അറബികളെല്ലാവരും വെള്ള നിറത്തിലിരിക്കുന്നു, മുഖ്യമന്ത്രി സ്പീക്കർ ഇരിക്കുന്നു, കൗൺസിൽ വരുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു, ഞാൻ അവിടുന്ന് പിന്നെ എന്ന് പറയുന്ന ഇരിക്കുന്ന സമയത്ത്, സാധാരണ നമ്മൾ ഈ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് പ്രധാനപ്പെട്ട കസേരകളിൽ എവിടെയെങ്കിലും ആയിരിക്കും നമ്മൾ എന്ന് പറയുന്നത് പോയിരിക്കുന്നത്. അവർ തന്നെ ക്ഷണിച്ചിട്ടാണ് നമ്മളവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ പടം കണ്ടപ്പോഴെന്ന് പറയുന്നത് ഞാൻ എനിക്കപ്പോഴേ അത് മനസ്സിലായി, ഈ എൻ്റെ പടം വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംഭവങ്ങളെന്ന് പറയുന്ന ആരെങ്കിലും മെനഞ്ഞെടുക്കുമെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അതിനെ ചേർത്തുകൊണ്ടൊരു ഒരു കഥ മെനയുക, ആ കഥ മെനയുമ്പോൾ അത് അന്വേഷിക്കുക എന്ന് പറയുന്നത് അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. അത് നമ്മളതിനകത്ത് അവരെന്തുകൊണ്ട് വന്നു, അല്ലെങ്കിൽ അവർ വരേണ്ടായിരുന്നു, അല്ലെങ്കിൽ ആശവം പോലൊരു സ്ഥലത്ത് അവർ ഇത് ചെയ്യാൻ, അതൊക്കെ എന്താ പറയുക, നമ്മൾ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ദുരൂഹതയുണ്ടെന്ന് വിചാരിച്ചിട്ട്, നമ്മൾക്ക് എന്തെങ്കിലും ഒളിക്കാനുണ്ടെന്ന് വിചാരിച്ചിട്ട് അത് പറയുന്നതായിരിക്കും. നമ്മൾ അവർ വന്ന സമയത്ത് അവർക്ക് വേണ്ട സഹകരണം കൊടുക്കുക എന്ന് പറയുന്നതും അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വവും കർത്തവ്യവും എന്ന് പറയുന്നത്. അല്ല, ഈ സ്വപ്ന സുരേഷിനോടെന്ന് പറയുന്നത് ഇതുവരെ ഞാൻ അവരെ കണ്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ അവരോടെന്ന് പറയുന്നത് സംസാരിക്കേണ്ടെന്ന അവസരം വന്നിട്ടില്ല. വഴിയെ നടന്നു വരുന്ന സമയത്ത്, ഇപ്പൊ പരിപാടി പങ്കെടുക്കുന്ന സമയത്ത് നമ്മുടെ എതിരെ വരുന്ന ഒരാളിനോട് എന്ന് പറയുമ്പോൾ ഹായ് എന്ന് വെക്കുന്നതോ അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഇത് ചെയ്യുന്നതോ അങ്ങനെ മാത്രമേ യഥാർത്ഥത്തിൽ അവരെ ഇതുവരെ ഞാൻ ഫോണിൽ അവരോട് സംസാരിച്ചിട്ടില്ല. ഇവിടുത്തെ എന്തെങ്കിലും ഈ പറയുന്ന നേരത്തെ പറഞ്ഞ എന്തെങ്കിലും പരിപാടികൾക്കൊക്കെ ക്ഷണിക്കുന്നത് നമ്മുടെ PRO മാരെയാണ് ക്ഷണിക്കുന്നത്. അങ്ങനെ അതാരാണ്, അത് എനിക്കറിയാം. അദ്ദേഹത്തിനെ കുറിച്ച് എനിക്കറിയാം, എനിക്ക് പരിചയമില്ല അദ്ദേഹം. ആ ചിലപ്പോൾ കോൺസുലേറ്റിന്റെ PRO ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ന് പറയുന്നത് ഇവിടെയുള്ള ആളുകളൊക്കെ ആയിട്ട് വിളിക്കുകയും മറ്റുള്ള ഇവിടെ ഈ ട്രീറ്റ്മെന്റ് സെന്ററുകളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ വരികയോ അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്യുക എന്ന് പറയുന്നത് അത് അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. അവർക്ക് സൗകര്യം കൊടുക്കുക എന്ന് പറയുന്നത് നമ്മളുടെയും ജോലിയുടെ ഭാഗമാണ്. അവർക്ക് തമ്മിൽ പരിചയം ഉണ്ടാകാം, അതിനകത്തൊന്നും ഒരു അസ്വാഭാവികത കാണേണ്ട ആവശ്യമില്ല. 2016 പറയുന്നത് ഈ പറയുന്ന പോലെ എനിക്ക് മാത്രമല്ല, വളരെ അടുപ്പമെന്നിപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞെങ്കിൽ ഈ പറയുന്ന തിരുവനന്തപുരത്തുള്ള ആളുകളെല്ലാവരും എന്ന് പറയുന്നത് ഔദ്യോഗിക സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് അവരുമായിട്ട് പരിചയം ഉണ്ടാകാം. അതിനെ അതൊന്നും
ഈ പറയുന്ന പോലെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് ഇപ്പോൾ ഒരാളുടെ മുമ്പിൽ പോയിട്ട് ഇപ്പം ഒരാൾ നടന്നു പോകുന്ന സമയത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ സെൽഫി എടുക്കുകയോ അല്ലെങ്കിൽ അത് എന്താ പറയുക അല്ലെങ്കിൽ കുറേ ആളുകൾ കൂടി നിൽക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരാൾ നിൽക്കുമ്പോൾ കുറേ ആളുകൾ വന്നിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിയുന്ന സമയത്ത് അതിലെ ഒരാൾ കേസിൽ പെട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന സെൽഫിക്ക് നിന്നു കൊടുത്ത ആളെന്ന് പറയുന്ന മറുപടി പറയണമെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയുന്നത് അതൊക്കെ രാഷ്ട്രീയപരമായ വൈരാഗ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തല്ലി തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമാണ്. പക്ഷെ ഈ സംഭവം എന്ന് പറയുന്നത് അങ്ങനെയല്ല. അവരുടെ സർക്കാരിന്റെ സംവിധാനത്തിലെ ചില ആളുകൾ അവർക്ക് വേണ്ട ഒത്താശ ചെയ്തു കൊടുത്തു എന്ന് പറയുമ്പോൾ അത് അതിനെ എന്ന് പറയുന്നത് ആ അപ്പോഴാണല്ലോ ഇത് പ്രശ്നമായിട്ട് മാറുന്നത്. അപ്പൊ അതിനെ അങ്ങനെ കാണുക. ഒരു ഒരു ബന്ധവുമില്ല, ഇല്ല ഇല്ല. അവരിവിടെ വന്നതായിട്ട് എനിക്കറിയില്ല. ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞത് ഇവിടെ എനിക്ക് എന്റെ അറിവിൽ വന്നിട്ടില്ല, എന്റെ അറിവിൽ വന്നിട്ടില്ല. കാരണം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം എന്റെ അറിവിൽ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ആശ്രമത്തിന്റെ ഔദ്യോഗിക സംവിധാനം അറിഞ്ഞിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഒരാൾക്ക് ഇപ്പം ഒരു അസുഖം വരുന്ന സമയത്തെന്ന് പറയുന്നത് അവരിപ്പം ഏതെങ്കിലും ആശുപത്രിയിൽ വന്നു, ഇവിടെ മാത്രമല്ല സിറ്റിയിലെ ഉള്ള ആളുകൾ പ്രധാനമായിട്ട് സിറ്റിയിൽ നമ്മുടെ സെന്റേഴ്സ് ഉണ്ടല്ലോ. ഒരാൾക്ക് അസുഖം വരുന്ന സമയത്ത് ഒരു ആശുപത്രിയിൽ പോവുക എന്ന് പറയുന്നത് അയാളെന്ന് പറയുന്നത് എങ്ങനെയുള്ള ആളായി കഴിഞ്ഞാലും ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ പോയി ചികിത്സിക്കുക. അന്നൊന്നും ഇവർ ചികിത്സിക്കാൻ പോകുന്ന സമയത്തും അവർ പറയത്തില്ലല്ലോ ഞങ്ങൾ ഇന്നപോലെ ഇന്നപോലെ സ്വർണ്ണ കേസിൽ പ്രതിയാണെന്ന് പറഞ്ഞിട്ടല്ലോ അവരവരുടെ പേരല്ലേ എഴുതി കൊടുക്കുന്ന ആശുപത്രി കൊണ്ട്. അപ്പം അങ്ങനെയൊക്കെ തിരുവനന്തപുരത്ത് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുമ്പോഴത്തേക്ക് അറിയില്ല. ഈ ഇടയ്ക്കൊന്നും അങ്ങനെ ഈ യഥാർത്ഥത്തിൽ 2016 കോൺസുലേറ്റിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർക്ക് ഈ പറയുന്ന മറ്റുള്ളവരുമായിട്ട് അതായത് ഒരു കോമൺ പബ്ലിക്കുമായിട്ട് ബന്ധപ്പെടേണ്ടുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത് വന്നിട്ടില്ല. അപ്പൊ എന്തുകൊണ്ട് ഇദ്ദേഹം ഈ വിഷയത്തിൽ ഈ മദ്യക്കച്ചവടത്തിന് അല്ലെങ്കിൽ മദ്യ ഫാക്ടറി തുടങ്ങാൻ വേണ്ടി ഇങ്ങനൊരു വിഷയം വാർത്തയായിട്ട് ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്തപ്പോൾ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാതിരിക്കുകയും അത് കൂടാതെ ഇദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് ആശ്രമത്തിന് ബന്ധമില്ലെങ്കിൽ ബന്ധമില്ല എന്ന് പറയുകയും ആ സ്വാമിയുടെ മാത്രം അത് കുറ്റമാണെന്ന് പറയുകയും ആ സ്വാമിനെ പുറത്താക്കിയെന്ന് പറയുകയും ചെയ്യാത്തത് എന്തുകൊണ്ടാണ് ചിന്തിക്കാൻ പറ്റില്ലേ? എത്ര ദിവസം ഈ വിഷയം ഇറങ്ങിയിട്ട് വാർത്തകൾ തടഞ്ഞു വെക്കാൻ പറ്റും? കാരണം വെച്ചാൽ ഒരു കോംപ്രമൈസ് ടോക്ക് നടക്കുന്നുണ്ട്. ആശ്രമത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലെ സ്ഥലം വിൽക്കാൻ ശ്രമിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ കന്യാകുമാരി മുതൽ അങ്ങ് വടക്ക് വരെയുള്ള സ്ഥലങ്ങൾ വിൽക്കാൻ ശ്രമിച്ചിട്ടിരിക്കുന്നു. പല വസ്തുക്കളും കുറേ വസ്തുക്കൾ ഇവർ വിറ്റു കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ വിൽക്കാൻ ശ്രമിക്കുന്ന കന്യാകുമാരി പിന്നെ പാലക്കാട് യാക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു 4 ഏക്കർ പ്ലോട്ടുണ്ട്. ആ 6 ചേർന്നുള്ള വസ്തു അങ്ങനെ പിന്നെ ആലപ്പുഴയിൽ വിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്, തിരുവനന്തപുരത്ത് വിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. പല സ്ഥലത്തും വിൽക്കാൻ അടിയന്തരമായിട്ട് ചർച്ച നടന്നിരിക്കുന്നു. അതുകൂടാതെ ആശ്രമത്തിൻ്റെ വിവിധ ബ്രാഞ്ചുകൾക്ക് ടാർഗറ്റ് കൊടുത്തിരിക്കുകയാണ് വിശ്വാസി സമൂഹത്തിൽ നിന്ന് പണം പിരിക്കാനായിട്ട്. ഈ പേരും പറഞ്ഞല്ല, മറ്റ് പല പേരും പറഞ്ഞ് വിശ്വാസ സമൂഹത്തിന് പണം പിരിച്ച് ഈ ബാധ്യത തീർത്ത് തലയൂരാന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ സത്യത്തിൽ ഈ പണം കൊടുത്താൽ തീരുന്നതാണോ ഈ ഒരു വിഷയം? മദ്യക്കമ്പനി തുടങ്ങാൻ വേണ്ടി ഈ പണം സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിൻ്റെ ശാന്തിരി ആശ്രമത്തിൻ്റെ ആചാര്യനായ ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിൻ്റെ അടിസ്ഥാന തത്വങ്ങൾക്കെതിരല്ലേ അത്, അല്ലേ? പിന്നെ ഇനി അടുത്തൊരു വിഷയത്തിലേക്ക് വരാം. അടുത്ത വിഷയം എന്ന് പറഞ്ഞാൽ 2018 നടന്നൊരു സംഭവബഹുലമായ ഒരു കാര്യമാണ്. ആ വിഷയത്തോടനുബന്ധിച്ചാണ് പത്മപ്രകാശ് സ്വാമി ഈ ശാന്തിരി ആശ്രമം വിടാൻ ഉണ്ടായ സാഹചര്യം. കാരണം സ്വാമിയെ ഗുണ്ടകളാക്രമണം നടത്തി കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ പിന്നിലും ആ ഒരു കാരണം. ആ കാരണം ഞാനത് സൂചിപ്പിച്ച് വെക്കാം, ബാക്കി സ്വാമിജിയുടെ വോയിസിലൂടെ നിങ്ങൾക്ക് കേൾക്കാം. 2018 ഈ പശു 2000 പശുക്കളെ ശ്രീലങ്കയിലേക്ക് കയറ്റുമതി ചെയ്യാനായിട്ട് ശാന്തിരി ആശ്രമം തീരുമാനിച്ചു. വിൽക്കാൻ പശു കച്ചവടം, മനസ്സിലായില്ലേ? മദ്യം പിന്നെ കസ്റ്റംസ് റെയ്ഡ് സ്വർണ്ണക്കടത്ത് കേസിൽ പിന്നെ ഇത് പശുക്കടത്ത്. അതിൽ യഥാർത്ഥത്തിലുണ്ടായ സംഭവങ്ങൾ നമുക്ക് സ്വാമിജിയുടെ വാക്കിലൂടെ കേൾക്കാം. സഗുരുവേശ്വരനം, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ കാണുന്ന ഒരു വാർത്തയാണല്ലോ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ രാജ്യാന്തര ചുമതലയുള്ള സ്വാമി ജനനന്മ ജ്ഞാന തപസ്യയുടെ ഡിസ്റ്റിലറി കച്ചവടം എന്ന് പറഞ്ഞ് ഭാഗത്ത് ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വാർത്താ പ്രാധാന്യം നൽകുന്ന
സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ. ഈ വാർത്തകൾ കണ്ടതിന് ശേഷം ആശ്രമത്തിൻ്റെ പ്രതിച്ഛായ വളരെ താഴോട്ട് പോയിരിക്കുകയാണ്. ഇത് ആശ്രമത്തിൻ്റെ പ്രവർത്തിക്കുന്ന ആശ്രമത്തിൽ പ്രവർത്തിക്കുന്ന അതിൻ്റെ സ്ഥാനം വഹിക്കുന്ന സന്യാസിമാരിൽ മാത്രമല്ല അതിനോട് ബന്ധപ്പെടുന്ന സകല ആളുകൾക്കും ഇതൊരു ഗുരുവിൻ്റെ ആശയത്തിൽ അതിനെ പ്രചരിപ്പിക്കാൻ വന്നവരിലുള്ള അവരുടെ അപാകതയായിട്ടാണ് അപജയമായിട്ടാണ് നമ്മൾ ഇപ്പം സമൂഹം നമ്മളെ വിലയിരുത്തുന്നത്. ഇത് നമ്മളെ വിശ്വാസിയെ സംബന്ധിച്ച് ഇതിനെക്കുറിച്ചിട്ട് എന്താണ് ചിന്തിക്കുന്നത്? ആശ്രമത്തിലെ സന്യാസി സംഘം എന്താണ് ചിന്തിക്കുന്നത്? ഡയറക്ടർ ബോർഡ് എന്താണ് ചിന്തിക്കുന്നത്? ആധ്യാത്മിക നേതൃത്വം ഇന്നത്തെ എന്താണ് ചിന്തിക്കുന്നത്? ഇതൊരു ഇതുവരെ അതിനൊരു മറുപടി പ്രവർത്തനത്തിൽ വന്നിട്ടില്ല. അപ്പോൾ അതൊരു തീരുമാനമെടുക്കാതെ ആശ്രമം ഇത് തുടർന്നുകൊണ്ടേ പോവുകയാണ്. ഈ വാർത്തകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഗുരുവിൻ്റെ ആശയത്തിന് അത് മങ്ങലേൽക്കുന്നു. അപ്പോൾ നമ്മൾ എനിക്കിവിടെ പറയാനുള്ളൊരു വിഷയം, ഇതുപോലൊരു സന്ദർഭം 2018 ഉണ്ടായിട്ടുണ്ട്. ഞാൻ 2018 സെപ്റ്റംബർ 22 ആശ്രമത്തിൽ നിന്നും മാറി നിൽക്കേണ്ട സാഹചര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതിന് 2 മുമ്പ് ജൂലൈ 2018 മുതൽ സ്ഥിരമായിട്ട് ബാംഗ്ലൂരിൽ 2 ഞാനുണ്ടായിരുന്നു. ബാംഗ്ലൂർ ബ്രാഞ്ച് ആശ്രമത്തിൽ ശാന്തിഗിരിയുടെ ഡൽഹിയിൽ ചുമതല അന്ന് എനിക്ക് തന്നെയാണ് ഉള്ളത്. പക്ഷേ ബാംഗ്ലൂരിലാണ് എൻ്റെ കർമ്മ പദ്ധതി വന്നിരിക്കുന്നത് 2 മുമ്പ്. ആ സമയത്ത് ആ കാലഘട്ടങ്ങളിൽ അന്നത്തെ രാജ്യാന്തര ചുമതല ജനനന്മ സ്വാമിക്ക് തന്നെയാണ്. സ്വാമിയുടെ കാര്യങ്ങൾ നോക്കി മോണിറ്റർ ചെയ്യുന്നത് ഗുരുമിത്രൻ സ്വാമിയായിരുന്നു അന്നത്തെ. അത് അതിനെയും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഓർഗനൈസിങ് സെക്രട്ടറി ഗുരുരത്ന സ്വാമിയും, പിന്നെ ജനനന്മ സ്വാമിക്ക് സപ്പോർട്ടായിട്ട് വരുന്നത് അന്നത്തെ വത്സനൻ സ്വാമിയായിരുന്നു. അങ്ങനെ 4 സ്വാമിമാർ ഈ ഒരു പശുക്കച്ചവടം ചെയ്യാനായിട്ട് ഇന്ത്യയിൽ നിന്നും 2000 ശ്രീലങ്കയിലേക്ക് കച്ചവടം ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ഈ പശുക്കച്ചവടത്തിന് ശ്രീലങ്കയിലുള്ള ഒരു മന്ത്രിയുടെ ഫാമിലിക്കാണ് വിൽക്കുന്നത്. കുറച്ച് കോടികളുടെ വരുമാനം ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഈ പശുക്കച്ചവടം നടത്തണമെങ്കിൽ കുറച്ച് നിയമവശം ഇന്ത്യയിലുണ്ട്. അങ്ങനെ പെട്ടെന്ന് കടത്താൻ പറ്റില്ല. ഇന്ത്യയുടെ DGFT എന്ന് പറയുന്ന ഡൽഹിയിലുള്ള ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും പെർമിഷൻ എടുക്കണം. അതിനൊരു FTDO എന്ന് പറഞ്ഞൊരു എക്സ്പോർട്ട് സെല്ലുണ്ട്, അതിനകത്ത് അവരുടെ പെർമിഷൻ ലെറ്റർ എടുക്കണം. കച്ചവടം നടത്തണമെങ്കിൽ ആശ്രമത്തിൻ്റെ മൊത്തം ഇൻ്റർനാഷണൽ ഓപ്പറേഷൻസിൻ്റെ മറ്റ് കാര്യങ്ങളെല്ലാം കാണിക്കണം പേപ്പേഴ്സ്. ഒപ്പം തന്നെ അനിമൽ ഹസ്ബൻഡറി, ചെന്നൈയിലുള്ള അനിമൽ ഹസ്ബൻഡറി, അവിടെ നിന്നൊരു പെർമിഷൻ ലെറ്ററും കൂടെ വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എടുക്കാൻ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ കച്ചവടം നടക്കുകയുള്ളൂ. അപ്പോൾ ഇത് എടുക്കണമെങ്കിൽ ഡൽഹിയിൽ നിന്നും, ഞാൻ ബാംഗ്ലൂരിൽ നിൽക്കുമ്പോൾ ഡൽഹിയിലുള്ള എൻ്റെ ചുമതലയുള്ള ഓഫീസായിരിക്കണം ഈ പേപ്പർ വർക്ക് ചെയ്യേണ്ടത്. അങ്ങനെ പേപ്പർ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തു. അവിടെ ഡോക്ടർ കിരൺ ഉണ്ട്, പിന്നെ കുറച്ച് പയ്യന്മാരെല്ലാം ഓഫീസിൽ ഇരിക്കുന്നുണ്ട്. അവരാണ് ഈ പേപ്പർ വർക്കെല്ലാം ചെയ്യുക. അപ്പോൾ ഈ പേപ്പറിൻ്റെ കോപ്പികൾ ഞാൻ എപ്പോഴും ഇത് JS ഓഫീസ്, ജോയിൻറ്റ് സെക്രട്ടറിയുടെ ഓഫീസ്, OS ഓഫീസ്, ജനനന്മ സ്വാമിയുടെ പേഴ്സണൽ മെയിൽ, വത്സലൻ സ്വാമിയുടെ പേഴ്സണൽ മെയിൽ, ഇതിലേക്ക് കോപ്പി അയക്കാൻ ഇവരോട് പറയും. എന്ത് ഇൻട്രാക്ഷൻ നടന്നാലും കോപ്പി അയക്കാൻ പറയും. അപ്പോൾ അത് അവർ ചെയ്യുന്നുണ്ടായിരുന്നു ഡൽഹിയിൽ. അപ്പോൾ ഇങ്ങനെ നടന്ന ഒരു പശുക്കച്ചവടം, അത് സമയം ഇവർക്ക് പല പേപ്പറുകൾ പല ഓഫീസിൽ നിന്നും കിട്ടാൻ വൈകുമായിരുന്നു. ഒരു പേപ്പർ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഇന്ന കറക്ഷൻ വേണം പറഞ്ഞു, അടുത്ത പേപ്പർ ഇല്ല എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ വൈകും തോറും ഈ കച്ചവടം നടക്കാൻ സാധ്യതയില്ല എന്നുള്ളൊരു നിലപാടിലെത്തി ജനനന്മ സ്വാമിയും വത്സലൻ സ്വാമിയും, OS ഓഫീസും, OSഉം, ജോയിൻറ്റ് സെക്രട്ടറി അന്നത്തെ ഗുരുമിത്ര സ്വാമിയുടെയും നിലപാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്പീഡാകുന്നില്ല. അപ്പോൾ സ്പീഡാക്കാൻ വേണ്ടി എന്ത് ചെയ്തു? അന്നത്തെ
IAS ഓഫീസറായിരുന്ന അനിമൽ ഹസ്ബൻഡറിയിലെ IAS ഓഫീസർ ഒരാളുണ്ടായിരുന്നു. അയാളുടെ ഒരു കള്ളൊപ്പ് ഇട്ടുകൊണ്ട് ഒരു പേപ്പർ ശരിയാക്കി, അദ്ദേഹത്തിൻ്റെ സ്കാൻ ചെയ്ത ഒപ്പ് അതിനകത്തങ്ങ് അയാളുടെ ലെറ്റർ പാഡ് പോലെ വെച്ചിട്ട് ഒരു ചെറിയ തിരുത്ത്, ഒരു അക്ഷരത്തിൽ ഒരു തിരുത്ത് വരുത്തിയിട്ട് അങ്ങനെ ചെയ്ത് അയച്ചു കൊടുത്തു. എവിടേക്ക്? ഡൽഹിയിലേക്ക്, DGFT ഓഫീസിലേക്ക്. DGFT ഓഫീസ് അത് കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ച ഉടനെ ഇത് അന്വേഷണമായി. അന്വേഷണമായിട്ട് അവരൊരു ശാന്തിഗിരി ആശ്രമത്തിലേക്ക് അതൊരു ഒരു കേസ് പോലൊരു സംഭവമായിട്ട് ഇട്ടു. ആശ്രമം ഇങ്ങനെ കള്ള ഒപ്പിട്ടു. ഈ സമയത്താണ് ഞാൻ അവിടെ നിന്ന് മാറുന്നത്, ആശ്രമത്തിൽ നിന്ന്. അപ്പോൾ അന്നത്തെ ഭരണാധികാരികളായ ഇവർക്കെല്ലാം നല്ലൊരവസരം. ഇവരാരും ഇതിനകത്ത് പങ്കെടുത്തില്ല. സ്വാമി പത്മപ്രകാശ് സ്വാമി പശുക്കച്ചവടം നടത്താൻ പോയി, സ്വാമി അതിൻ്റെ കള്ളപ്പെട്ടു, സ്വാമി ഇതിനകത്ത് ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ ഓർഗനൈസിംഗ് സെക്രട്ടറി അന്നത്തെ ഗുരുരത്നസ്വാമി വിളിച്ച് മീറ്റിംഗ് കൂടി സന്യാസ സംഘത്തിൽ ഇതങ്ങ് അവതരിപ്പിച്ചു. ഞാൻ ഈ വിവരം അറിയുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇവരെൻ്റെ പുറകിൽ അന്ന് ഗുണ്ടകളും ഒരു സൈഡ് പോലീസുകാരും ഒരു സൈഡ് ഗുണ്ടകളായിട്ട് അന്വേഷണം നടത്തി. ഞാൻ പോയിക്കൊണ്ടിരിക്കുക, എൻ്റെ ഫോണുകളെല്ലാം പോകുന്നു. ഇവിടെ എന്താ നടക്കുന്നത് ഞാൻ അറിയുന്നില്ല. ഇതൊക്കെ പിന്നീട് അറിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഈ വാർത്ത വന്ന ഉടനെ ഇവരെല്ലാം ഇവർക്കെല്ലാം ആഘോഷിക്കാൻ ഇവരെല്ലാം കൈകഴുകി, എൻ്റെ മേലെ എടുത്തിട്ടു എല്ലാം കൂടെ. അപ്പോൾ ഈ പിന്നീട് ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഒന്നും പ്രതികരിക്കാൻ പോകാതിരുന്നത്, ഞാൻ പ്രതികരിച്ചിരുന്നെങ്കിൽ പിന്നീട് അത് ആശ്രമത്തിൻ്റെ പേരിന് ദോഷം വരും എന്നുള്ള ഒരു ചിന്ത എനിക്ക് വന്നിട്ടാണ് ഞാനിതൊന്നും പറയാതിരുന്നത്. പക്ഷേ ഈ സന്ദർഭം പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ വാർത്ത ഇങ്ങനെയായി, അതെല്ലാം കഴിഞ്ഞ് ഇവരെന്തോ ഫൈൻ അടച്ചു, 25,000 രൂപ എന്തോ ഫൈൻ അടച്ച് അതങ്ങനെ ആ കേസ് ക്ലോസ് ചെയ്തിട്ടു. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ 23 വർഷമായിട്ട് ഞാനൊക്കെ അനുഭവിച്ച കാര്യം, 18 വർഷം അനുഭവിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, 23 വർഷമായിട്ട് നമ്മൾ കാണുന്നൊരു കാര്യം, ഗുരുവിൻ്റെ ആശയത്തിന് വിരുദ്ധമായൊരു പ്രവർത്തനം ഒരു വ്യക്തി അവിടെ ഒരു എന്തെങ്കിലും ഒരു കുഴപ്പം കാണിച്ചാൽ, അല്ലെങ്കിൽ ആ വ്യക്തി സ്വന്തം ആളാണെങ്കിൽ അത് അങ്ങനെ തന്നെ മൂടിവെക്കും. ആ വ്യക്തി എൻ്റെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടത്തിന് നടക്കില്ല എന്ന് ഗുരുരത്ന സ്വാമി തീരുമാനിച്ചാൽ ആ വ്യക്തിയെ അവിടെ കൊണ്ട് തീർക്കും. അത് ഗുരുരത്നസ്വാമി മാത്രമല്ല, അതിനകത്തുള്ള ഓരോ വ്യക്തികളും ഇതിനെ നയിക്കുന്ന, ആശ്രമം നയിക്കുന്ന ചില പ്രധാനപ്പെട്ട ആളുകൾ, ഓരോ പേര് പറയണമെങ്കിൽ കുറേ പേരുകളുണ്ട്, അവരുടെ എല്ലാം ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവരുടെ താഴെയുള്ള ആളുകളോ അവരോട് ചേർന്ന ആളുകളോ പ്രവർത്തിച്ചില്ലെങ്കിൽ അവർക്കെതിരെ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് രണ്ട് വകുപ്പായിട്ടാണ് കാണിക്കുന്നത്. ഒരു കാര്യത്തെ രണ്ട് സ്വഭാവത്തിലാണ് ഡീൽ ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ ചോദിക്കുന്നത്, ജനനന്മസ്വാമിയുടെ ഇപ്പം നടന്ന പ്രശ്നത്തിൽ ആശ്രമത്തിൻ്റെ നിലപാടെന്താണ്? ഇതുവരെ അറിയിച്ചിട്ടില്ല. ഗുരുവിൻ്റെ ആശയത്തിന് ഇത് കാരണം ഒരു കോട്ടം തട്ടിയാൽ അത് പറയണം, അത് തിരുത്തണം, അല്ലെങ്കിൽ അത് തിരുത്തപ്പെടുത്താൻ എന്തുകൊണ്ട് മുൻകൈ എടുക്കുന്നില്ല? ഇത് വിശ്വാസി ചിന്തിക്കണ്ടേ? അപ്പോൾ അടിമകളെപ്പോലെ നിന്ന് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇന്ന് ആശ്രമത്തിലുള്ളത്. പക്ഷേ ഗുരുമാർഗം പ്രകാശ് സഭ എന്ന് പറയുന്ന നമ്മുടെ സംഘടന ഇന്ന് വന്നതിൻ്റെ ഉദ്ദേശം തന്നെ ബദൽ സംവിധാനം ഉണ്ടാക്കാനല്ല ആശ്രമത്തിന്. ഇത് പറയാതിരുന്നാൽ നമ്മളാണ് പാപികളാകുക, ഇത് പ്രവർത്തിക്കാതിരുന്നാൽ ഞങ്ങൾ പാപികളാവും. അപ്പോൾ ഞങ്ങൾ ഇനി എന്താണ് ചെയ്യാൻ തീരുമാനിക്കുന്നതെന്നുള്ളത് അതിനി കാത്തിരുന്ന് കാണാം. ആശ്രമം ഇനി നേരെ നടന്നില്ലെങ്കിൽ, ഇതിൻ്റെ ഈ പ്രവർത്തനങ്ങൾ ഇനിയും തുടർന്നു കൊണ്ടുപോകണമെങ്കിൽ, ഞങ്ങൾ പ്രവർത്തനം അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തന മേഖല നിയമപരമായിട്ട് ഞങ്ങളിതിനെ കൊണ്ടുവരും. ഇത് വളരെ ശക്തമായിട്ടുള്ള ഒരു നിലപാടുകൾ ഞങ്ങളിനി എടുക്കും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇത്രയും ബുദ്ധിമുട്ടി, ഇത്രയും വിഷമം വരുന്ന ഒരു കർമ്മം ശാന്തിഗിരി ആശ്രമത്തിൽ നടന്നിട്ട് ഒരു കുഞ്ഞിനു പോലും അതിനെ പ്രതികരിക്കാനോ അതിനെ തിരുത്താനുള്ള കർമ്മം ഇതുവരെ നടന്നിട്ടില്ല. എത്ര ദിവസമായില്ലേ? അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള നിയമങ്ങളാണ് അവിടെ ഉണ്ടാക്കുന്നത്. ഇനി അങ്ങനെ പോയാൽ പറ്റില്ല. ഗുരു ഭൗതിക ശരീരത്തിൽ ഉണ്ടാവുമ്പോൾ എടുത്തിരിക്കുന്ന രീതി എങ്ങനെയാണ് നമ്മൾ കാണണ്ടേ? എത്രയോ പ്രാവശ്യം എത്രയോ ആളുകൾ പറഞ്ഞില്ലിത്. സദ്ഗുരുവേശൻ കേട്ടില്ലേ? സ്വാമി പറഞ്ഞ ഈ വിഷയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേപ്പേഴ്സാണ് ഇതെല്ലാം മൊത്തം. അതിൻ്റെ എന്താ പറയുക, മെയിലെഴുച്ചതിൻ്റെ പേപ്പേഴ്സാണ് ഈ കാണുന്നത് മൊത്തം. ഡോക്യുമെൻറ്റ്സ് ഒത്തിരിയുണ്ട്, അങ്ങോട്ട് കൊടുത്തത് ഇങ്ങോട്ട് കൊടുത്തത് എല്ലാം ഉണ്ട്. അപ്പോൾ സ്വാമി പറഞ്ഞ വിഷയമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ, 2000 പശുക്കൾ ശ്രീലങ്കയിലായിട്ട്
രാമേശ്വരം വഴി കടത്താനാണ്. അപ്പോൾ രാമേശ്വരം വഴി കടത്തുമ്പോൾ ഡൽഹിയിലാണ് ഇതിൻ്റെ ഓഫീസ്, പ്രധാനപ്പെട്ട ഓഫീസ്. അപ്പോൾ സ്വാമി പത്മപ്രകാശ് സ്വാമി ഈ ഡൽഹി ബ്രാഞ്ചിൻ്റെ ചുമതലയായിരുന്നു. അപ്പോൾ ഡൽഹിയിൽ ബേസ് ചെയ്ത എന്ത് കാര്യം എന്നാലും ആശ്രമത്തിൻ്റെ സ്വാമിയാണ് അതിൻ്റെ കവറിംഗ് ലെറ്ററും കാര്യങ്ങളും കൊടുത്ത് ആ പരിപാടിയിലേക്ക് ബന്ധപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന വേളയിലാണ് ഈ പശുക്കിടത്തിന് ബന്ധപ്പെട്ട പേപ്പേഴ്സെല്ലാം സ്വാമിയുടെ കവറിംഗ് ലെറ്ററോടുകൂടി ഇത് ഡൽഹിയിലെ ഓഫീസിൽ പോയിട്ട് ഇതിൻ്റെ ഈ രാമേശ്വരം വഴി കടത്തും പശുവിനെ കടത്തുക എന്ന് പറയുമ്പോൾ രാമേശ്വരത്ത് ചെന്നൈ ബേസ് ചെയ്തുള്ള അതിൻ്റെ ഓഫീസിൻ്റെ അനുമതി വേണം. അപ്പോൾ അങ്ങനെ ഇവർ പേപ്പേഴ്സ് എല്ലാം കറക്റ്റ് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും അത് ചെന്നൈയിൽ നിന്നുള്ള ഒരു ഐ എ എസ് ഓഫീസറിൻ്റെ ഒപ്പ് ഒരു ഒരു ആ പേപ്പറിൽ രണ്ട് മൂന്ന് കറക്ഷൻസ് വരുത്തണമായിരുന്നു. എന്ന് വെച്ചാൽ എന്തൊക്കെയോ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമായിരുന്നു. അപ്പോൾ ആ വാക്കുകൾ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഇവർക്ക് ആ ഉദ്യോഗസ്ഥൻ 10 ദിവസത്തേക്ക് ലീവിന് പോയി. ഇതേ സമയത്ത് തന്നെ പത്മപ്രകാശ് സ്വാമി ഡൽഹി ആശ്രമത്തിൽ നിന്ന് നേരെ ബാംഗ്ലൂർ വരികയാണ്. 2 മാസത്തേക്ക് എന്തോ ഫണ്ട് പിരിവിന് വേണ്ടി വരികയാണ്. അപ്പോൾ ഡൽഹിയിൽ സ്വാമിയില്ല, ഈ പറഞ്ഞ ഓഫീസിൽ ഈ ഐ എസ് ഓഫീസറും ഇല്ല. അപ്പോൾ എന്ത് ചെയ്ത് ഇവർ ശാന്തിഗിരി ആശ്രമം അപ്പോൾ ചെയ്തതെന്ന് പറഞ്ഞാൽ പത്മപ്രകാശ് സ്വാമിയുടെ കവറിംഗ് ലെറ്ററിൽ സ്കാൻ ചെയ്ത് ഒപ്പുവെച്ചു. അവിടെയും കള്ളൊപ്പ്. നേരെ അദ്ദേഹം ഈ ഐ എ എസ് ഓഫീസിൻ്റെ ആ ലെറ്റർ പേഡം ഉണ്ടാക്കിയിട്ട് വ്യാജമായി നിർമ്മിച്ച് അതിലും സ്കാൻ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഒപ്പ് സ്കാൻ ചെയ്ത് കയറ്റി. എന്നുവെച്ചാൽ ഈ 10 ദിവസം വെയിറ്റ് ചെയ്ത് അദ്ദേഹം വരുന്നവരെ കാത്തിരിക്കാനായിട്ട് ക്ഷമയില്ല. എന്നുവെച്ചാൽ പണത്തിലൂടെയുള്ള ആർത്തി, കാരണം കോടികൾ കിട്ടുന്നതല്ലേ പശുക്കടത്തിലൂടെ. 2000 പശുക്കളെ പിന്നെ എന്താ പറയുക, അത് വളർത്താനാണോ കൊല്ലാനാണോ ഇറച്ചിക്കാണോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഇന്ത്യയിൽ ഈ നിയമശക്ത പശുവിനെ കടത്തുന്ന നിയമശക്തമായത് കാരണമാണ് ഈ പേപ്പേഴ്സൊക്കെ കറക്റ്റ് ചെയ്തു വരുന്നത്. അപ്പോൾ നേരെ ഡൽഹി ഓഫീസിലേക്ക് ഈ പേപ്പറെല്ലാം ചെന്ന് അവിടെ നിന്നാണ് സാങ്ഷൻ വരേണ്ടത്. ആ ഓഫീസിലെത്തുമ്പോൾ ഈ ഐ എ എസ് ഓഫീസറുടെ ഒപ്പ് വ്യാജമാണെന്ന് കണ്ടെത്തിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ആ ഓഫീസ്, ഈ മൃഗസംരക്ഷണ വകുപ്പ്. അത് കണ്ടെത്തിയപ്പോഴാണ് എന്താണ് ആ സമയത്തോടനുബന്ധിച്ചാണ് പത്മപ്രകാശ് സ്വാമി ശ്രീയുമായിട്ട് ഈ ഗുരുരത്നസ്വാമിക്കുള്ള അഭിഹിതത്തിനെ കുറിച്ചുള്ള വോയിസുകളും ടെക്സ്റ്റ് മെസ്സേജുകളും ഒക്കെ ഇവിടുത്തെ മഠാധിപതിയായിട്ട് വന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് ഡയറക്ട് ബോർഡിനെയും പിന്നെ എന്താ പറയുക സന്യാസംഘത്തിനും വേണ്ടി അദ്ദേഹം വോയിസ് വിടുകയാണ് ചെയ്തത്. എന്നിട്ടും ഒരു നടപടി സ്വീകരിക്കാത്തതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ആ വോയിസ് വിശ്വാസ പരമ്പരയിലേക്ക് സ്പ്രെഡ് ചെയ്യണ ചെയ്തു. അതിനോടനുബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ ഗുരുരത്നസ്വാമി അദ്ദേഹത്തിൻ്റെ ഗുണ്ടകൾ അമൃതാജിനിയുടെ ഒത്താശയോടുകൂടി നേരെ അദ്ദേഹത്തെ പിന്തുടർന്ന് പോവുകയാണ്. പിന്നെ അദ്ദേഹം കാണുവാനില്ലാതെ വന്നപ്പോഴൊന്നും അദ്ദേഹത്തിനെ പിന്തുടർന്ന് അനിയൻ്റെ പരാതിയിൽ പോലീസും ഇത് ചെയ്യും. അപ്പോൾ ജീവരക്ഷാർത്ഥം സ്വാമി ഇവിടെ നിന്ന് എന്താ പറയുക പാലായനം ചെയ്യണം. സ്വാമിക്ക് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഗുണ്ടാക്രമണം ഏത് സമയവും വരാം, ജീവൻ നഷ്ടപ്പെടാം. കാരണം ആ രീതിയിലുള്ള പ്രവർത്തനമുണ്ട് ഇദ്ദേഹം കാണിച്ചു വെച്ചാൽ ഗുണ്ടകളെ പറഞ്ഞു പിടിക്കണം. പല ഗുണ്ടാ സംഘങ്ങളുമായിട്ട് ഈ ഗുരുരത്നസ്വാമിക്കുള്ള ബന്ധം എന്താ പറയുക, അത് പത്മപ്രകാശ് സ്വാമിക്ക് അറിയാമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, കാരണം നിന്നാൽ രക്ഷയില്ല. അങ്ങനെ ഡൽഹിയിൽ നിന്നല്ല അദ്ദേഹം പോകുന്നത്, ബാംഗ്ലൂരിൽ നിന്ന് തന്നെയാണ് പോകുന്നത്. കിട്ടിയ എന്താ പറയുക ഉടുതുണി വാരിക്കൊണ്ട് അവിടെ നിന്ന് എന്താ പെട്ടെന്ന് തന്നെ പോവുകയാണ്. പിന്നെ ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ പല രാഷ്ട്രീയക്കാരെയും സംരക്ഷണയിലാണ് അദ്ദേഹം, അദ്ദേഹത്തിൻ്റെ ബന്ധത്തിലുള്ള പരിചയത്തിലുള്ള. അങ്ങനെ 1 വർഷം കഴിഞ്ഞപ്പോഴാണ് സ്വാമി പിന്നെ തിരിച്ചു വന്നപ്പോഴാണ് ഇങ്ങനൊരു കഥകൾ മെനഞ്ഞ് സ്വാമീനെ തേജോവധം ചെയ്ത് ആ കേസിൽ നിന്ന് അത് കേസായി. കാരണം വെച്ചാൽ ഭയങ്കര വലിയ കേസാണത്. ഒരു സർക്കാർ ഐ എസ് ഓഫീസറുടെ വ്യാജ ഒപ്പിട്ട് ഒരു കാര്യം പാസ്സാക്കാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷേ എല്ലാം കൂടി പത്മപ്രകാശ് സ്വാമിയുടെ തലയിൽ വെച്ചുകൊണ്ട് ഇവരാ കേസിൽ 25,000 രൂപ എന്താ പറയുക പിഴ അടച്ചുകൊണ്ട് അതിൽ നിന്ന് ഊരിക്കൊണ്ടുപോകുന്നു. അത് ഊരിക്കൊണ്ടുവന്ന് വേറെ ഒന്നും കൊണ്ടല്ല, ഗുരു ഉണ്ടാക്കിയ പ്രസ്ഥാനത്തിൻ്റെ ക്രെഡിബിലിറ്റി. കാരണം ശാന്തിരി എന്ന പ്രസ്ഥാനത്തിൻ്റെ സൽപ്രേരി അന്നുവരെയും അല്ലെങ്കിൽ ഇത്രയും നാളും ഇവർ കാണിച്ചിരിക്കുന്ന കൊള്ളരുതായ്മകൾ പബ്ലിക്കിൽ അറിയില്ലല്ലോ. പിന്നെ എന്താ പറയുക കേന്ദ്ര സംസ്ഥാന സർക്കാരിന് അറിയാമോ എന്ന് തോന്നുന്നു. കാരണം ഇദ്ദേഹത്തിന് പല പരാതികൾ കിട്ടിയിട്ടും അത് ഹൈഡ് ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ പബ്ലിക് മീറ്റിങ്ങുകളിൽ വിളിക്കുന്നത്. എന്തിനു വേണ്ടി, എന്തിനു വേണ്ടിയാണ് ചിന്തിച്ചിട്ടുണ്ടോ? ഇദ്ദേഹത്തിൻ്റെ ഇല്ലീഗൽ ആക്ടിവിറ്റീസിനെ മറക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം എല്ലാ പൊതുപരിപാടിയിലും അങ്ങോട്ട് ചോദിച്ചുകൊണ്ട് കയറി ചെല്ലുന്നത്. സർക്കാർ പരിപാടികളിലല്ല, പക്ഷെ കേന്ദ്ര സർക്കാരിൻ്റെ പരിപാടികളിലൊന്നും ഇദ്ദേഹത്തെ ശ്രദ്ധിച്ചിട്ടില്ല. കാരണം വെച്ചാൽ ട്രൈ ചെയ്യുന്നുണ്ട്, ഇവിടുത്തെ നേതാക്കന്മാരെ വെച്ചുകൊണ്ട് പലരെ വെച്ചുകൊണ്ട് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ
കേന്ദ്ര നേതൃത്വം അടുപ്പിച്ചിട്ടില്ല. പക്ഷേ കേന്ദ്ര പിന്നെ മന്ത്രിമാരൊക്കെ ഇവിടെ വരുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ആ ശാസ്ത്രമാണെന്ന് പറഞ്ഞല്ല വരുന്നത്. ഗുരുവിൻ്റെ ആ ഒരു ഐഡിയോളജി അല്ലെങ്കിൽ ഗുരുവിൻ്റെ ആ ഒരു കാരുണ്യം കണ്ടിട്ടാണ് അവർ വരുന്നത്. പക്ഷേ ഇദ്ദേഹം അതെല്ലാം കൂടി സ്വന്തം സ്വാർത്ഥതാല്പര്യം പത്മശ്രീക്ക് വേണ്ടി കുറേ ശ്രമിച്ചതാണ്. പത്മശ്രീ മേടിക്കാൻ വേണ്ടി കാശ് കൊടുത്ത്. അപ്പോൾ ഇത്രയും പറഞ്ഞതെന്ന് വെച്ചാൽ സ്വാമിജി പറഞ്ഞത് ഗുരു പത്മപ്രകാശ സ്വാമി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ അദ്ദേഹം മിണ്ടാതിരുന്നതെന്ന് പറഞ്ഞാൽ ആശ്രമത്തിൻ്റെ സൽപ്പേരിനി അദ്ദേഹത്തിൻ്റെ പേരിലാണിത് ആരോപിച്ച് വെച്ച് പശുക്കടത്ത് ആരോപിച്ച് വെച്ചിരുന്നതെന്ന് അറിഞ്ഞിട്ട് പോലും അദ്ദേഹം പ്രതികരിക്കാതിരുന്നതെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഗുരുവിൻ്റെ വഴിയിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെ കളങ്കം ഉണ്ടായിരുന്നു. ഞാൻ എന്നിലൂടെ അല്ലെങ്കിൽ സ്വാമിക്ക് നേരെ ഡൽഹിയിൽ ഒരു പത്രസമ്മേളനം നടത്തി കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം വിളിച്ചു കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഗുരുവിൻ്റെയോ ആശ്രമത്തിൻ്റെയോ പേര് ഈ പുഴുക്കുത്തുകൾക്ക് വേണ്ടി നശിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. അതിന്നല്ലെങ്കിൽ നാളെ ഈ പുഴുക്കുത്തുകൾ മാറിക്കഴിഞ്ഞാൽ പ്രസ്ഥാനം പരിശുദ്ധമാകും, ഗുരുവിൻ്റെ ഐഡിയോളജി വരും. അതുകൊണ്ട് മാത്രമാണ് പത്മപ്രകാശ സ്വാമി ഇത്രയും നാളും മിണ്ടാതിരുന്നത് അല്ലെങ്കിൽ ഇത് പൊതുസമൂഹത്തോട് പറയാതിരുന്നത്. ഒരു അവസരം ഇത് വന്നപ്പോൾ അവരായിട്ട് തന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിഞ്ഞി വെച്ച് ഉറപ്പിക്കരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രസ്ഥാനത്തിൽ ഉണ്ടാകരുത്, ഇങ്ങനെയുള്ള പുഴുക്കുത്തുകളൊക്കെ മാറിപ്പോണം, എന്നിട്ട് പ്രസ്ഥാനം ഗുരു ചാരിറ്റബിൾ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബയലോ പ്രകാരമുള്ള ഒരു സ്ഥാപനമായി മാറണം, ആ ആശയത്തിൽ ഗുരുവിൻ്റെ ആശയത്തിൽ വരണം എന്നുള്ള രീതിയിലാണ് പത്മപ്രകാശ സ്വാമി നിശബ്ദനായിരുന്ന് ഗുരുവിന് വേണ്ടി പ്രവർത്തിച്ചത്. അല്ലാതെ ഗുരുവിന് വേണ്ടി അല്ല സമാന്തരമായ ഒരു കാര്യം ഉണ്ടാകാനല്ല, ഗുരുവിനോടുള്ള ഭക്തി അത് അവനവൻ്റെ കർമ്മത്തിൽ പ്രയോജനപ്പെടുത്തുന്ന രീതിയിലുള്ള കർമ്മമേഖലയായിട്ടാണ് ഇപ്പോൾ പത്മപ്രകാശ സ്വാമി സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് എല്ലാവരോട്ടും ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം ഈ ഇവരുടെ കപടത ലോകം മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇനി ഒട്ടനവധി കാര്യങ്ങൾ ഇനിയും പങ്കുവെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സദ്ഗുരു ശർമ്മ.